Hi, good ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇപ്പോൾ അടുത്ത് റിലീസായിട്ടുള്ള അടിപൊളി ഒരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് കഥയുടെ പേര് അതർവ കഥയുടെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് ചില ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ള നമ്മുടെ നായകൻ പോലീസാകാൻ വേണ്ടിയിട്ട് കുറേ നാളോടെ പരിശ്രമിക്കുകയാണ് അതേ സമയത്താണ് ആ ഒരു സിറ്റിയിലെ ഒരു ആക്ട്രസിന്റെയും ബോയ്ഫ്രണ്ടിന്റെയും കൊലപാതകം നടക്കുന്നത് ആ ഒരു മർഡറിന് പിന്നിലെ രഹസ്യങ്ങൾ എങ്ങനെയാണ് ഹീറോ അന്വേഷിച്ചിറങ്ങിയത് അവസാനം കണ്ടെത്തിയ ട്വിസ്റ്റുകൾ എന്തൊക്കെയാണ് നമുക്ക് കഥ കണ്ടു മനസ്സിലാക്കിയാലോ പിന്നെ എന്റെ എല്ലാ ചങ്ക് കൂട്ടുകാരും കൂട്ടുകാരികളും നല്ല അടിപൊളി കഥകള് നിങ്ങൾക്ക് വേണ്ടി തേടി കണ്ടുപിടിക്കാൻ ഒരു മോട്ടിവേഷൻ ആയിട്ട് ചെയ്തു ചെയ്തേരേണ്ടത് ഈ ഒരു വീഡിയോയ്ക്ക് ഇപ്പൊ തന്നെ ലൈക്ക് ലൈക്കിയില്ലേ കഥ ഇഷ്ടപ്പെട്ടാലേ ഇതുപോലുള്ള കഥകളിൽ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പോ നമ്മൾ തുടങ്ങല്ലേ ഈ കഥയുടെ ആരംഭത്തിൽ ഏതോ ചില ആളുകൾ ചേർന്നിട്ട് അർദ്ധരാത്രി നല്ല മഴയിലൊരു ദിവസം ഒരു മാധ്യമ പ്രവർത്തകന്റെ വീട്ടിൽ കയറിയിട്ട് അയാളെ മുകളിൽ നിന്ന് താഴത്തേക്ക് വലിച്ചെറിഞ്ഞ് കൊന്നുകളയാണ് ആ ഒരു പത്രപ്രവർത്തകന്റെ പേരാണ് വിനോദ് അങ്ങനെ ഇരുപത്തിയേഴ് ദിവസങ്ങൾക്ക് ശേഷം അതേ ഗ്രൂപ്പിലെ ആളുകൾ രാജു എന്ന വേറൊരാളെ ബൈക്കിൽ വരുമ്പോ കാറുകൊണ്ട് ഇടിച്ച് തെറുപ്പിക്കാണ് എന്നിട്ട് ചുറ്റിക്ക് വെച്ച് അവന്റെ തലയടിച്ച് പൊട്ടിച്ച് ക്രൂരമായിട്ട് അവനെ കൊന്നു കളയുന്നുണ്ട് എന്നാൽ ഇവരിപ്പോ എന്തിനാണ് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് മാത്രം നമുക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ആറ് മാസത്തിന് ശേഷമുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പോ രണ്ടാളുകളെ കൊലപ്പെടുത്തിയ ആ ഒരു ഗ്യാങ്ങിലെ നമ്മുടെ ഈ കഥയിൽ ഹീറോ ആയിട്ടുള്ള കർണയെ ഗൺ പോയിന്റില് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ഹീറോ കർണിയുടെ ഫ്ലാഷ് ബാക്ക് നമ്മളോട് പറയുന്നത് നമ്മുടെ ഹീറോ കർണിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ഒരു വലിയ പോലീസ് പോലീസുകാരനാണെന്നായിരുന്നു അങ്ങനെ പോലീസ് സെലക്ഷന്റെ ഓരോ പ്രോസസ്സും നമ്മുടെ ഹീറോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അവസാനമായിട്ട് റണ്ണിംഗ് കോമ്പറ്റീഷനിൽ ഹീറോ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏകദേശം നമ്മുടെ ഹീറോ ഏറ്റുമുമ്പിൽ എത്താനായപ്പോ ഹീറോയ്ക്ക് ശ്വാസം ില്ല അതായത് നമ്മുടെ ഹീറോയ്ക്ക് വീസിങ്ങിന്റെ അതായത് ഈ ആസ്മയുടെ പ്രോബ്ലം ഉണ്ട് അങ്ങനെ ആ ഒരു പഫൊക്കെ എടുക്കുകയാണ് നമ്മുടെ ഹീറോ ഫിസിക്കലി ഫിറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ സെലക്ഷനിൽ നിന്ന് ഹീറോ റിജക്റ്റ് ആവാണ് നമ്മുടെ ഹീറോ കർണയെ കുറിച്ച് പറയുകയാണെങ്കിൽ കർണയുടെ ഒരു ചെറിയ ഗ്രാമമാണ് അങ്ങനെ തിരിച്ച് ഗ്രാമത്തിലേക്ക് വരുമ്പോൾ ഗ്രാമത്തിലെ ആളുകൾ ഹീറോയെ കളിയാക്കുകയാണ് അല്ല മോനെ നാളെ പോലീസുകാരായിട്ട് വരുന്ന പറഞ്ഞിട്ട് പോയിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലേ അല്ലെ അപ്പൊ ഹീറോ ജസ്റ്റ് മിസ്സിന് പോയതാ ഞാൻ ഉറപ്പായിട്ടും ഈ നാട്ടിൽ ഇൻസ്പെക്ടർ ആവും ചെയ്യും അപ്പൊ ആദ്യം ഞാൻ കൊണ്ടുവിടാൻ പോകുന്നത് നിങ്ങൾ എല്ലാത്തിനാണ് അപ്പോ അവര് പറയുന്നുണ്ട് നീ ഇൻസ്പെക്ടർ ആയി ആയിക്കഴിഞ്ഞാല് നീ കൊണ്ടുവിടേണ്ട ഞങ്ങള് തന്നെ വന്ന് കടന്നോളാം അപ്പോ നമ്മുടെ ഹീറോയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നിട്ട് ഫ്രണ്ട് തേജോട് പറയുന്നുണ്ട് അളിയ എനിക്ക് ഇപ്രാവശ്യം എസ് ഐയും സി ഐയും ഒന്നും ആയാൽ പോരാ ഡയറക്ട് ഡി എസ് പി ആണോ എന്നാൽ നൈറ്റ് തേജ പറയുന്നുണ്ട് നടന്ന കാര്യം തന്നെ ആദ്യം നമുക്ക് രണ്ട് ചെറുതടിക്കാം എന്നിട്ട് ഗാഢമായിട്ട് നമുക്ക് ചിന്തിച്ചു നോക്കാം അപ്പോഴാണ് ഹീറോടെ മാമൻ അങ്ങോട്ട് വരുന്നത് അങ്ങനെ ചോദിക്കുന്നുണ്ട് അല്ല മോനെ ഇന്നലത്തെ എസ് ഐ സെലക്ഷൻ എന്തായി എന്ന് പറയാനാ മാമ ആ ആസ്മയില്ലേ അതെന്നെ ചതിച്ച് അപ്പൊ മാമൻ പറയുന്നുണ്ട് നിന്റെ കഠിനാധ്വാനത്തിന് ഒരു നാള് നീ പോലീസ് ആയിരിക്കും മാമ മാമനെങ്കിലും മനസ്സിലാക്കിയല്ല അപ്പൊ നമുക്കൊരു ചെറുത്തടിക്കാം അപ്പോഴാണ് മാമ ചോദിക്കുന്നത് അല്ല കാരണ ഇടക്ക് ക്ലോസ് ടീമിന് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നില്ലേ അതിന് നീ അപ്ലൈ ചെയ്തോ അപ്പൊ തേജ അല്ല മാമ എന്താ ഈ ക്ലോസ് ടീം അവരും പോലീസിനെ പോലെ തന്നെയാ ഏകദേശം അങ്ങനെ തന്നെയാ അതായത് ഒരു ക്രൈമൊക്കെ നടക്കുന്ന ഏരിയയില് മെയിനായിട്ട് എവിഡൻസ് കളക്ട് ചെയ്യാനെ ഹെൽപ്പേജ് ജയിലാണ് ഈ ഒരു ക്ലൂസ് വിങ്സിന്റെ ജോലി ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഫോറൻസിക് ഓഫീസേഴ്സ് ഇല്ലേ അതുപോലെ പറയാം മെയിൻ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അസിസ്റ്റ് ചെയ്യാം ഇതൊരു നല്ല ആണ് വെറുതെ കളയണ്ട എന്തായാലും ഒന്ന് ചിന്തിച്ച് തീരുമാനമെടുക്കുക അതും പറഞ്ഞിട്ട് നമ്മുടെ മാമൻ അവിടെ നിന്ന് തിരിച്ചു പോവാണ് അപ്പോഴാണ് നമ്മുടെ തേജ പറയുന്നത് അളിയ ഇത്രയും പ്രാവശ്യം നീ എസ് ഐ കെ കോൺസ്റ്റബിളിനെ എല്ലാ പോലീസ് സെലക്ഷനും നീ ട്രൈ ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ഒരു ക്ലൂ ടീമിന് അതിന് ഫിസിക്കൽ പരിപാടി ഒന്നുമില്ലല്ലോ കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഊട്ടി നമുക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ ദൈവം എന്താ തീരുമാനിച്ചിട്ടില്ലെന്ന് നമുക്കറിയില്ലല്ലോ അങ്ങനെ അടുത്ത ക്ലൂ ടീം എക്സാമിനെ നമ്മുടെ ഹീറോ രജിസ്റ്റർ ചെയ്യാണ് എന്നിട്ട് മാക്സിമം ഹീറോ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അങ്ങനെ എക്സാമിൽ പാസ്സായിട്ടുണ്ട് അവസാനം ഇന്റർവ്യൂയിലും നമ്മുടെ ഹീറോ സെലക്ട് ആവാണ് അങ്ങനെ സെലക്ഷൻ ലെറ്റർ വന്നപ്പോ നമ്മുടെ തേജയില്ലേ ആ ഒരു ലെറ്റർ എടുത്തിട്ട് കൂകി വിളിച്ച് പറയുന്നുണ്ട് അവസാനം നമ്മുടെ കർണ്ണം പോലീസ് ആയത് അങ്ങനെ ഹീറോയെ കളിയാക്കിയ എല്ലാ ജനങ്ങളുടെ മുമ്പിൽ ഹീറോയും കൂട്ടാരും കുത്തു ഡാൻസ് കളിക്കുകയാണ് അടുത്ത സേല് നമ്മൾ കാണുന്നത് നമ്മുടെ ഹീറോയ്ക്ക് ജോലി കിട്ടിയ ക്ലൂ വിങിലെ ആ ഒരു വിങ്ങിലെ മെമ്പേഴ്സിനെയാണ് അപ്പോഴാണ് നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോ ഹെഡ് രംഗം ചോദിക്കുന്നുണ്ട് അല്ല മോനെ ഇന്ന് നിന്റെ ആദ്യ ദിവസം അല്ലേ ഇന്ന് തന്നെ ലേറ്റാ അപ്പൊ ഹീറോ എക്സ്ക്യൂസ് പറയുമ്പോ ഹെഡ് പറയുന്നുണ്ട് ആദ്യ കൊലക്കേസിലെ എന്താ സംഭവിച്ചെന്ന് നിനക്ക് അറിയോ ഹീറോ എല്ലാ ഡീറ്റെയിൽസും വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആദ്യം കുറ്റവാളായിട്ട് കണ്ടെത്തിയത് വാച്ച്മാൻ ആയിരുന്നു പിന്നെ പേരന്റ്സിന്റെ മേലെയായി അങ്ങനെ മൾട്ടിപ്പിൾ ടൈമില് ഡൈവേഴ്സിനെ സംഭവിച്ചു അപ്പോ ഹെഡ് ചോദിക്കുന്നുണ്ട് അതിന്റെ കാരണം എന്താ വ്യക്തമായിട്ടുള്ള എവിഡൻസ് ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മുടെ ഈയൊരു പ്രൊഫഷനില് ക്രൈം നടന്നു നടന്നുകഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് നമ്മൾ അവിടെ എത്തുന്നു അത്രയും വേഗം നമുക്ക് വ്യക്തമായിട്ടുള്ള കണ്ടാമിനേറ്റ് ആവാത്ത എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റും അപ്പോ ഈ ഒരു പ്രൊഫഷനില് പഞ്ച്വാലിറ്റി അത് മസ്റ്റ് ആണ് മനസ്സിലായ ഇനി നീ നിന്റെ ടീമിനെ മീറ്റ് ചെയ്തോ അങ്ങനെ ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള ഞാനിയെയും അതുപോലെ ആയിട്ടുള്ള ദിവാകരനെയും അതുപോലെ ഫോറൻസിക് സയന്റിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സാരയെയും ഹീറോ മീറ്റ് ചെയ്യാണ് അപ്പോഴാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലെ നമ്മുടെ ഹീറോയുടെ പൊസിഷൻ എന്താന്ന് പറയുന്നത് അതായത് the biometric analyst അതായത് ഈ ക്രൈം സീനിൽ നിന്ന് ഈ ഫിംഗർ പ്രിന്റൊക്കെ കിട്ടില്ലേ അപ്പൊ അതൊക്കെ വ്യക്തമായിട്ട് അനലൈസ് ചെയ്യുന്ന സെക്ഷനാണ് എന്നാൽ സാറേ ആണെങ്കിൽ ഹീറോ പറയുന്നതിനൊന്നും ചെവി കൊടുക്കാതെ അവിടെ നിന്ന് തിരിഞ്ഞു പോവാണ് അതിനുശേഷം ആ ഒരു ഓഫീസിലെ ഓരോ സെക്ഷനും ഹീറോയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതായത് ഫോറൻസിക് സെക്ഷന് അതുപോലെ അഡ്വാൻസ് ആയിട്ടുള്ള ടൂൾ കിറ്റുകൾ എവിടെയാണ് വെക്കുക അങ്ങനെ അവസാനം നമ്മുടെ ഹീറോയുടെ ബയോമെട്രിക് സെക്ഷനും അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഹീറോയുടെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഒരു മോർഡർ കേസിന്റെ ഫയൽ ഉണ്ട് അതിലെ ഫിംഗർ പ്രിന്റുകള് ഹീറോ അനലൈസ് ചെയ്തു വെക്കുക കുറച്ച് കഴിയുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ആളുകൾ വന്ന് ആ ഒരു ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് കൊണ്ടുപോയിക്കോളും അടുത്ത സെയിലെ നമ്മുടെ ഹീറോയും അസസ്സിന്റെ നാനിയും കൂടി ഒരു ചായ പിടിച്ചോണ്ടിരിക്കുമ്പോ നാനി പറയുന്നുണ്ട് നമ്മുടെ ടീമിലെ സാറിയില്ലേ അവളോട് മാത്രം നീ കുറച്ചൊന്ന് ജാഗ്രത കാണിച്ചോ അപ്പൊ ഹീറോ അല്ല എന്താ കൊഴപ്പം എന്ന് ചോദിക്കുമ്പോ അവൾക്ക് ആദ്യം പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെയാണ് ഡിഐ ജിയുടെ മകനുമായിട്ട് അവൾക്കൊരു റിലേഷൻ സ്റ്റാർട്ടാവുന്നത് അവനാണെങ്കിലൊരു മാരക സഹിക്കുകയാണ് അവന്റെ അടുത്തൊന്ന് രക്ഷപ്പെടാന് അവൾ കുറേ ശ്രമിച്ചു നോക്കി എന്നാൽ അവൻ വിടുവോ അവൻ മിനിറ്റിന് മിനിട്ടിനെ ഫോൺ വിളിച്ചിട്ട് അവളുടെ മേലെ കുതിര കയറും അവസാനം അതിന്റെ വാശി മുഴുവൻ നമ്മുടെ മേലെയാണ് അവള് തീർക്കുക ഇപ്പോ കുറച്ചു നാളായിട്ട് നല്ല ഡ്രിങ്ക്സ് അടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട് അല്ല നാനി നമുക്ക് ഫസ്റ്റ് കേസ് എപ്പളം കിട്ടുക ആഹാ എന്നാ ശുഷ്കാന്തിയ ഇപ്പൊ തന്നെ അന്വേഷിച്ച തകർക്കാനാ അതൊക്കെ വരേണ്ട സമയത്ത് കറക്റ്റായിട്ട് വന്നോളും അങ്ങനെ അടുത്ത ദിവസം മുതല് നമ്മുടെ ഹീറോയുടെ സാധാരണ ജോലി അതായത് ഓൾറെഡി ഉള്ള ഓരോ കേസിലും ഫിംഗർ പ്രിന്റുകൾ അനലൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോളാണ് ഹീറോയുടെ കൂടെയുള്ള ഓരോ ആളുകൾക്ക് ഓരോ പുതിയ കേസ് കിട്ടിപ്പോന്നത് ഹീറോ കാണുന്നേ അപ്പോൾ ഹീറോ ഒരു അസിസ്റ്റന്റിനോട് ചോദിക്കുന്നുണ്ട് അല്ല ഈ ഓഫീസിൽ തന്നെ ലൈഫ് തീരുവോ അപ്പോൾ അങ്ങേര് പറയുന്നുണ്ട് പുറത്ത് പോയി അന്വേഷിക്കേണ്ട ചില കേസുകൾ വരാറുണ്ട് എന്നാലത് എപ്പോഴും അറിയില്ല അപ്പോഴാണ് നമ്മുടെ സാറേ ഹീറോയെ വിളിച്ച് പറയുന്നത് ഒരു സ്വർണക്കടയില് കവർച്ച നടന്നിട്ടുണ്ട് ഉടനെ നമ്മൾ അങ്ങോട്ട് പോവാണ് ഹീറോയ്ക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല അതേ സമയത്ത് ആ ഒരു സ്വർണക്കടയിലെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എസ് ആയിട്ടുള്ള മാരിമുത്തു ആണ് അങ്ങേര് സെക്യൂരിറ്റി വിളിച്ച് ചോദിക്കുന്നുണ്ട് അല്ല കവർച്ച നടക്കുമ്പോൾ താൻ ശബ്ദം കേട്ടില്ലേ അല്ലെങ്കിൽ ആ കള്ളന്മാരെ നീ ഹെൽപ് ചെയ്തിട്ടുണ്ടോ ആള് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞാനവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും പറ്റിയിട്ടില്ല അപ്പോ എസ് എ പറയുന്നുണ്ട് അത് നമ്മൾ കണ്ടുപിടിച്ചോളാം അതിനുള്ളില് നമ്മുടെ ഹീറോയിൻ ടീമും ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ആ ഒരു സ്വർണ്ണക്കടയിൽ നിന്ന് അവർ എവിഡൻസ് കളക്ട് ചെയ്യാണ് എന്നാല് നമ്മുടെ ഹീറോയുടെ ഡിപ്പാർട്ട്മെന്റ് ഫിംഗർ പ്രിന്റിന്റെ ഏരിയ മാത്രമല്ലേ എന്നാൽ ഹീറോ ആണെങ്കിൽ ഇൻവെസ്റ്റിഗേഷന്റെ എല്ലാ ഏരിയയും കവർ ആണ് അതായത് നമ്മുടെ ഹീറോയുടെ ലക്ഷ്യം എന്തായിരുന്നു ഒരു പോലീസുകാരാണെന്നല്ലേ അങ്ങനെ ആ ഒരു ഏരിയയിലെ ഫുട് പ്രിന്റ് ഫിംഗർ പ്രിന്റ് ഹെയർ അതുപോലെ എന്തെങ്കിലും സലേവയുണ്ടോ ഏതൊരു കുറ്റവാളിയും ഒരു ചെറിയ ക്ലൂ വിട്ടിട്ടുണ്ടോ അങ്ങനെ എല്ലാ എവിഡൻസ് ും ഹീറോ കളക്ട് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ സാറേ സൈക്കോ ബോയ് ഫ്രണ്ട് വേറെ ഒരു പുതിയ നമ്പറിൽ നിന്ന് അവൾക്ക് ഫോൺ ചെയ്തിട്ട് അവൾ ഇറിറ്റേറ്റ് ചെയ്യുന്നത് അതിൽ ഡിസ്റ്റേബ് ആയിട്ട് സാറ പുറത്തേക്ക് പോയിട്ട് മദ്യപിക്കുകയാണ് അടുത്ത സീനിലെ ആ ഒരു ക്രൈം സീനിലേക്ക് നമ്മുടെ ഇൻസ്പെക്ടർ വരികയാണ് എന്നിട്ട് എന്തെങ്കിലും ലീഡ് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ സാറെ രാത്രി രണ്ടു മണിയുടെയും മൂന്ന് മണിയുടെ ഇടയിലാണ് കവർച്ച നടന്നിട്ടുള്ളത് കൂടുതൽ ഒന്നും മനസ്സിലായിട്ടില്ല അല്ല ക്ലോസ് ടൈം ഇവിടെ അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോയും ഞാനും വരുന്നത് അപ്പൊ ഹീറോയോട് അല്ല താനാരാ ഞാന് പറയുന്നുണ്ട് സാറേ പുതുതായിട്ട് ജോയിൻ ചെയ്തതാ അല്ല സാറേടെ അപ്പൊ ഹീറോ അവർക്ക് ഹെൽത്തിന് തീരെ വയ്യ ഇതുവരെയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞാൽ മതിയോ അപ്പൊ ഇൻസ്പെക്ടർ പറയുന്നുണ്ട് നീ ഇന്ന് ജോയിൻ ചെയ്തല്ലേ എസ് ഐ പറയട്ടെ അപ്പോഴാണ് എസ് ഐ തകർന്നൊരു ഡോറ് കാണിച്ചിട്ട് സാറേ ഈ ഒരു ജ്വല്ലറിയിലെ ആകെ ഇവിടെ മാത്രമേ പൊളിച്ചിട്ടുള്ളൂ അപ്പൊ ഇതിലായിരിക്കാം അവര് വന്നിട്ടും പുറത്തു പോലും ഉണ്ടാവുക എന്നാൽ ഹീറോ പറയുന്നുണ്ട് സാറേ അതിനൊരു സാധ്യതയില്ല ഇതിലവർ പുറത്തു പോവാൻ ട്രൈ ചെയ്തിട്ടുണ്ട് എന്നാൽ അവർ വന്നതോ പുറത്തു പോയതോ ഇതിലല്ല അപ്പൊ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട് പിന്നെ ഇതില് അവര് സെക്കൻഡ് ഫ്ലോറിലൂടെയാണ് ഇങ്ങോട്ട് കടന്നത് അങ്ങനെ സെക്കൻഡ് ഫ്ലോറിലെ ഒരു ബാത്റൂമിലേക്ക് പോയിട്ട് ആ ഒരു ഏരിയയിലെ ക്ലോസ് ടീമിന്റെ കയ്യില് മാത്രം ഉണ്ടാവുന്ന നമ്മുടെ കണ്ണുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഫിംഗർ പ്രിന്റുകള് അതുപോലെ ഫുട് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു മെഷീൻ ഓൺ ചെയ്തിട്ട് നമ്മുടെ ഹീറോ വ്യക്തമായിട്ട് അവർ എങ്ങനെയാണ് എക്സോസ്റ്റ് ഫാൻ ഓരിയിട്ട് ഉള്ളിൽ കയറിയതെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട് ഉള്ളിലുള്ള ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവോ അപ്പൊ ഹീറോ അതിന്റെ ഒരു ചാൻസും ഇല്ല കള്ളന്മാര് രണ്ടുപേരുണ്ടായിരുന്നു അവര് സ്വർണം വാങ്ങുന്ന പോലെ നേരെ കടയിലേക്ക് കയറിയിട്ട് ഒരാള് സ്വർണത്തിന്റെ സെലക്ഷൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ മറ്റൊരാൾ ബാത്റൂമിലേക്ക് പോകാനെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് എളുപ്പത്തിൽ ജ്വലയിലേക്ക് കയറാൻ പറ്റുന്നില്ല ആ ഒരു എൻട്രി പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അവർ പ്ലാന് ഡിസൈൻ ചെയ്തതാണ് അങ്ങനെ രാത്രി രണ്ട് മൂന്ന് മണി സമയത്ത് ആരുടെയും ശല്യം ഉണ്ടാവില്ലല്ലോ ആ സമയത്ത് തന്നെ അവർ ഓൾറെഡി മാർക്ക് ചെയ്താ ആ ഒരു ഏരിയ തകർത്തിട്ട് ഉള്ളിലേക്ക് ആയതാണ് അപ്പൊ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട് അല്ല ആ കള്ളന്മാരെ എന്തെങ്കിലും എവിഡൻസ് വിട്ടിട്ട് പോയിട്ടുണ്ടോ അവര് സ്വർണ്ണെടുക്കാന് ടൂൾസ് വെച്ചിട്ടാണ് ഗ്ലാസ് തകർത്തിട്ടുള്ളത് അത് വ്യക്തമായിട്ട് സി സി ടി വിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നാൽ അവര് തിരിച്ചു പോകുന്ന സമയത്ത് അവരുടെ കയ്യിൽ ആ ഒരു ടൂൾസ് ഇല്ല എനിക്ക് തോന്നുന്നത് ഇവിടെ എവിടെയുമാണ് അവരത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവുക നമ്മുടെ ഹീറോ ചെയ്ത പോലെ തന്നെ ഒരു കോൺസ്റ്റബിളിനെ ആ ഒരു ടൂൾസ് കിട്ടുന്നുണ്ട് അപ്പോഴാണ് അവിടെ ഈ ഗുജറാത്തിലെ മാത്രം കിട്ടുന്ന ഒരു തരത്തിലുള്ള ലഹരിയുടെ പേകര് കാണുന്നത് അപ്പോൾ ഇൻസ്പെക്ടർ ഒരു കാര്യം അതായത് കവർച്ച നടത്തിയത് നോർത്ത് ഇന്ത്യൻസ് ആണ് അങ്ങനെ നമ്മുടെ ഇൻസ്പെക്ടർ അല്ലെ ഉടനെ തന്നെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചിട്ട് ആ ഒരു റോബറി കേസിനെ കുറിച്ചും അതുപോലെ ഗുജറാത്ത് ഏരിയയിലുള്ള ആളുകളുടെ മുഴുവൻ ഡീറ്റെയിൽസ് എടുത്തിട്ട് കഴിഞ്ഞ രാത്രി രണ്ട് മണി മുതൽ മൂന്ന് മണിയുടെ ഉള്ളിൽ ആ ഒരു ജ്വല്ലറിയുടെ ഏരിയയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് എടുപ്പിക്കുമ്പോൾ അവര് ഏഴു പേരുണ്ട് അവരുടെ ഫുൾ ഡീറ്റെയിൽസ് തന്റെ ഫോണിലേക്ക് അയക്കാൻ പറയാണ് അങ്ങനെ ആ ഏരിയയിലുള്ള എല്ലാ ആളുകളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് അവരെ പഞ്ഞു കിട്ട് ചോദ്യം ചെയ്യുകയാണ് അങ്ങനെ യഥാർത്ഥ കുറ്റവാളികളെ അവസാനം എളുപ്പത്തില് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ദിവാകരും ഹീറോയെ പൊക്കി അടിച്ചുകൊണ്ടിരിക്കുമ്പോ ദിവാകർ പറയുന്നുണ്ട് ഞാനേ നിന്റെ ആദ്യത്തെ കേസിനെ കുറിച്ച് ഓർമ്മയുണ്ടോ അൺസോൾവ് ആയിട്ടുള്ള ആ ഒരു റോബറി കേസ് അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട് അല്ല അതിലിപ്പോ ചിരിക്കാനെന്താ ആ ഒരു ക്രൈം സീനിലേക്ക് ഞാന് പോയിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു പോയിസൺ ബോട്ടിൽ അതുപോലെ പല സാധനങ്ങളും അവ മാറ്റി വെച്ചിട്ട് ഫിംഗർ പ്രിന്റ് കണ്ടെമിനേറ്റ് ആയി കളഞ്ഞു അന്ന് നമ്മുടെ ഹെഡ് രംഗസാറല്ലേ അങ്ങനെ ഇവരെ തല തിന്നിട്ടില്ല എന്നുള്ളൂ അപ്പൊ ഹീറോ പറയുന്നുണ്ട് ആ അൺസോൾവ് ആയിട്ടുള്ള റോബറി കേസ് അതിന്റെ ഡീറ്റെയിൽസ് എവിടെ അങ്ങനെ ആ ഒരു ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് നമ്മുടെ ഇൻസ്പെക്ടറെ മീറ്റ് ചെയ്യാന് ഹീറോ പോവാണ് എന്നിട്ട് ആ ഒരു ഫലെ ഡീറ്റെയിൽസ് മുഴുവൻ വിവരിച്ചിട്ട് ഹീറോ പറയുന്നുണ്ട് മുൻപ് നടന്ന ആ ഒരു റോബറിയും ഈ രണ്ട് കള്ളന്മാര് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഒന്നുകൂടി ഉറപ്പിക്കാനായിട്ട് ഇവരുടെ ഫിംഗർ പ്രിന്റ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു അതും മാച്ച് ആയിട്ടുണ്ട് അങ്ങനെ ഇപ്പോ നടന്ന ആ ഒരു റോബറിയും അതുപോലെ രണ്ട് വർഷം മുമ്പ് നടന്ന അൺസോൾവ് ആയിട്ട് തെളിയിക്കാൻ പറ്റില്ല എന്ന് കരുതിയിരുന്ന ആ ഒരു കേസും നമ്മുടെ ഹീറോയുടെ ഹെൽപ്പോട് ഹെൽപ്പോടുകൂടി അവര് സോൾവ് ചെയ്യാണ് അങ്ങനെ പോലീസിനെ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ ഹീറോയുടെ ടീമാണെന്ന് മീഡിയയോടും നമ്മുടെ ഇൻസ്പെക്ടർ പറയുന്നുണ്ട് അപ്പോഴാണ് ഒരു റിപ്പോർട്ടർ ചോദിക്കുന്നത് അല്ല സാറേ ഒരു കല്ലിലെ രണ്ടും വാങ്ങിട്ടിയാ ആ ഒരു ശബ്ദം ഹീറോ എവിടെയോ കേട്ട മെല്ലെ ഒളിഞ്ഞു നോക്കുമ്പോ അത് വേറെ ആരുമല്ല നമ്മുടെ ഹീറോയുടെ ഫസ്റ്റ് ലവർ ആയിരുന്നു അത് മാത്രല്ല ഇവള് തന്നെയാണ് നമ്മുടെ കഥയിലെ നായിക ഹീറോയിന്റെ പേര് നിത്യ നിത്യയെ കണ്ടുകൂടെ തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ചില ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരികയാണ് നമ്മുടെ ഹീറോയും നിത്യയും ഒരേ സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് ഹീറോയുടെ ജൂനിയർ ആയിരുന്നു നിത്യ അവളെ കണ്ട മാത്രയില് ക്രഷ് അടിച്ചിട്ട് രണ്ട് മാസത്തോളം അവളുടെ പിന്നാലെ ലവ് പറയാൻ പോയിട്ട് അവന് പറ്റിട്ടില്ല എപ്പോഴും ചീറ്റി പോകുമ്പോ നാളെ പറയാം നാളെക്ക് പറയാനാണ് നമ്മുടെ ഹീറോ ഫ്രണ്ടിനോട് പറയാറ് എന്നാൽ ഹീറോ തന്റെ പിന്നാലെ വരുന്നതൊക്കെ നിത്യ നോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അവളത് കാണിച്ചിട്ടേ ഇല്ല അപ്പോ ഞാനേ ചോദിക്കുന്നുണ്ട് അല്ല മോനെ എപ്പോഴെങ്കിലും നിന്റെ ഇഷ്ടം നീ പറഞ്ഞിട്ടുണ്ടാ ഏ അവിടെ അതിനുള്ള ധൈര്യൊന്നുമില്ല അപ്പോ ഞാനേ പറയുന്നുണ്ട് ഇനി വായിപ്പിക്കണ്ട ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം എന്നാൽ ഹീറോ പഴയ പോലെ തന്നെ നാളെ പറഞ്ഞാൽ പോരെ നിന്റെ ഒരു നാളെ ഇപ്പോഴല്ലേ നമ്മളൊരു കേസ് സോൾവ് ചെയ്തേ നമുക്ക് അതും പറഞ്ഞ് പിടിച്ചുറാം അങ്ങനെ നേരെ പോയിട്ട് നമ്മുടെ നിത്യ മീറ്റിംഗ് ആണ് അപ്പോ നിത്യ ഹീറോയോട് പറയുന്നുണ്ട് നിങ്ങളെ ഞാൻ എവിടെയോ കണ്ട പോലെ നല്ല ഓർമ്മയുണ്ട് അപ്പോ ഹീറോ പറയുന്നുണ്ട് മുരുകൻ കോളേജിൽ പത്ത് വർഷം മുമ്പ് നമ്മൾ ഒന്നിച്ച് പഠിച്ചിട്ടുണ്ട് അപ്പൊ നിത്യ ആഹാ നിങ്ങൾ എന്റെ സീനിയർ ആയിരുന്നില്ലേ അങ്ങനെ ഹീറോയ്ക്ക് കയ്യലും കൊടുത്തിട്ട് അവൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കില് ചുറ്റലും ബട്ടർഫ്ലൈയിലും പറത്തിയിട്ട് പഴയ ആ ഒരു സ്കൂൾ ലൈഫിലെ ഓർമ്മകളായിട്ട് അങ്ങനെ തരിച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെ പല ക്രൈമുകളും ആ നാട്ടിൽ നടക്കുമ്പോൾ നമ്മുടെ ഹീറോ എവിഡൻസ് എടുക്കാൻ പോകില്ലേ അതേ സ്ഥലത്തെ ന്യൂസ് കളക്ട് ചെയ്യാനായിട്ട് റിപ്പോർട്ടറായിട്ടുള്ള നിത്യം വരും അങ്ങനെ രണ്ടുപേരും വീണ്ടും വീണ്ടും മീറ്റിയാണ് അങ്ങനെ പതിയെ പതിയെ അവരുടെ ഉള്ളിലെ ആ ഒരു റിലേഷൻ ഒന്നുകൂടി പോകണ്ടാവുന്നുണ്ട് നമ്മുടെ നിത്യക്കാണെങ്കില് ജോസ്വി എന്നൊരു ഫ്രണ്ട് ഉണ്ട് ജോസ്വി സിനിമയിലെ ഒരു ആക്ട്രസ് ആണ് അങ്ങനെ അവളെയും അവളുടെ ലവർ ശിവയെയും നമ്മുടെ ഹീറോയ്ക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അങ്ങനെ നിത്യ എവിടെയൊക്കെ പോകണമെങ്കിലും നമ്മുടെ ഹീറോയാണ് അവളെ ഡ്രോപ്പ് ചെയ്യുന്നത് അങ്ങനെ അടുത്ത സീനില് നമ്മുടെ ഹീറോയുടെ ടീമിലുള്ള ഒരുത്തം പറയുന്നുണ്ട് ഞാൻ പുതുതായിട്ട് ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്നുണ്ട് അതിലെ നായകൻ കർണ നീ തന്നെയാണ് അപ്പോ ഹീറോ ചോദിക്കുന്നുണ്ട് അല്ല എന്നെ എന്താ സെലക്ട് ചെയ്ത് എന്റെ സങ്കല്പത്തിലെ ഹീറോ ഗ്രാമത്തിൽ നിന്ന് സിറ്റിയിലേക്ക് വന്ന ഒരുത്തനാണ് നിന്റെ ലുക്ക് ബാക്കിയാണ് എന്നാൽ ഹീറോയ്ക്ക് വല്ലാതെ പ്രഷറാവാണ് അല്ല ഗ്രാമത്തിൽ നിന്ന് വന്ന ആളുകൾ എന്താ ചിലറക്കാരാ ഇന്ന് അറിയപ്പെടുന്ന എല്ലാ ആക്ടേഴ്സും അതായത് ചിരഞ്ജീവി പ്രഭാസ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ അടക്കം എല്ലാ ആളുകളും ഗ്രാമത്തിൽ നിന്ന് വന്നതല്ലേ അപ്പോ എവിടെ നിന്ന് വരുന്നു എന്നല്ല എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെടുന്നതാണ് പ്രധാനം എന്നാല് ഹീറോ ഇതൊക്കെ പറഞ്ഞത് ഒറ്റ ശ്വാസത്തിലാണ് ഹീറോടെ ശ്വാസം ഒട്ടിപ്പോന്നിട്ടണ്ട് എന്നിട്ട് ഹീറോ ചോദിക്കുന്നുണ്ട് അല്ല എന്തായാലും ഇപ്പോ നമ്മൾ ഷോർട്ട് ഫിലിം എടുക്കാൻ പോവാണ് അതിൽ ഹീറോയിൻ ആരാ അപ്പ ഞാനും പറയുന്നുണ്ട് ഓൾറെഡി നീ മനസ്സിൽ ഒരാളെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവില്ലേ അപ്പൊ ഹീറോ നമുക്ക് നിത്യയാക്കിയാലോ ആഹാ ഇതൊക്കെ നിനക്ക് സംസാരിക്കണം നാവുണ്ട് എന്നാൽ നിന്റെ ഇഷ്ടം അവളോട് പറയാൻ മാത്രം നിനക്ക് ധൈര്യമില്ല ഇല്ല അല്ലെ വെറുതെ ചിന്തിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല കാരണം സിറ്റുവേഷൻ കിട്ടുമ്പോ അപ്പ പറഞ്ഞേക്കണം അങ്ങനെ അടുത്ത ദിവസം നിത്യോട് ചില കാര്യങ്ങൾ പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കോഫിക്ക് ഇനിവേറ്റിവാണ് എന്നാൽ പറയാൻ വന്ന കാര്യം മാത്രം ഹീറോയ്ക്ക് പറയാൻ പറ്റുന്നില്ല ബെബബെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ബാത്റൂമിലെ ഓടുമ്പോ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് അല്ല നീ പറഞ്ഞ ഇല്ലടാ പറ്റുന്നില്ല എന്നൊരു കാര്യം ചെയ് ഈ ബാത്റൂമിൽ തന്നെ ഇരുന്നിട്ടേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഹീറോ പറയുന്നുണ്ട് നീ എന്റെ കൂടെ നിന്നാ മതി അപ്പോ എനിക്ക് പവർ വരും അങ്ങനെ ഹീറോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഹീറോ നിത്യ പറയുന്നുണ്ട് എന്റെ ഫ്രണ്ട് ജോസ്വി കുറെ നാളിന് ശേഷം വിളിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ വീട്ടിലേക്ക് നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചു പോയാലോ പിന്നെന്താ പോയി കളയാം അങ്ങനെ രണ്ടുപേരും കൂടി അവളുടെ ഫ്ലാറ്റിലേക്ക് പോകുമ്പോ ഓൾറെഡി വാതിൽ തുറന്നിട്ടുണ്ട് പതിയെ നിത്യ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് അവളുടെ ഫ്രണ്ട് ജോസ്നിയും ശിവയും കൊല്ലപ്പെട്ട് കിടക്കുന്നത് അവൾ കാണുന്നത് ആരോ ഷൂട്ട് ചെയ്താണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് തന്റെ ഫ്രണ്ട് ജോസിനിയുടെ അരികിലേക്ക് നിത്യ ഓടി പോകുമ്പോൾ ഹീറോ അവളെ സ്റ്റോപ്പ് ചെയ്ത് പറയുന്നുണ്ട് ഇതൊരു ക്രൈം സീനാണ് നമ്മൾ ഒന്നിലും തൊട്ടുപോരുത് എവിഡൻസ് കണ്ടാമിനേറ്റ് ആവും ഉടനെ ഹീറോ പോലീസ് ടീമിനെ വിളിച്ച് ഇൻഫോം ചെയ്യാണ് അങ്ങനെ ക്രൈം സീനിലേക്ക് പോയി പോലീസ് ടീമും അതുപോലെ നമ്മുടെ ഹീറോയുടെ ക്ലോ ടീമിലെ രണ്ട് ടീമും വന്നിട്ട് എവിഡൻസുകൾ കളക്ട് ചെയ്യാണ് അങ്ങനെ അവിടെ തടിച്ചുകൂട് മീഡിയയോട് പോലീസിലെ ഹയർ ഓഫീസേഴ്സ് വന്നിട്ട് നിലവിലെ പോലീസിന്റെ നിഗമനങ്ങൾ പറയാണ് അതായത് സിനിമ ആക്ട്രസ് ആയിരുന്ന ജോഷിനിയും അവളുടെ ബോയ്ഫ്രണ്ട് ശിവയും ഒന്നിച്ചാണ് ആ ഒരു ഫ്ലാറ്റിൽ താമസിച്ചിരുന്നത് എന്നാൽ അവരുടെ ഇടയിലെ പലപ്പോഴായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് പോലീസ് ടീം എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് വെച്ചാല് അടുത്തുള്ള നെബേഴ്സിനോട് അവരെ ചോദിച്ചപ്പോൾ ജോഷിനിയുടെയും ശിവയുടെ ഇടയിലെ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മെയിനായിട്ട് ജോഷിനി അഭിനയിക്കുന്നതിനെ കുറിച്ചാണ് അവർ തമ്മിൽ ആർക്കും നടക്കാറ് എന്നാൽ ശിവ വാൺ ചെയ്ത ശേഷവും അവള് സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് ആ ഒരു ദേഷ്യം തീർക്കാനായിരിക്കാം ചിലപ്പോ ശിവ തന്നെ അവളെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക എന്ന് ഓരോ നെബേഴ്സും സാക്ഷി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവസാനം പോലീസ് ടീമും ശിവ ജോഷിനിയെ കൊലപ്പെടുത്തിയ ശേഷം അവനും ഷൂട്ട് ചെയ്ത് ആത്മഹത്യ ചെയ്തതാണെന്ന് കേസ് ക്ലോസ് ചെയ്യാണ് അങ്ങനെ ആ ഒരു ന്യൂസ് സ്പ്രെഡ് ആകാൻ തുടങ്ങുമ്പോൾ മീഡിയാസ് പല കഥകളും പടച്ചു വിടുന്നുണ്ട് അതായത് ജോഷിനിക്ക് സിനിമാ മേഖലയിലുള്ള ഒരു ആക്ടറുമായിട്ട് ഒരു രഹസ്യ റിലേഷൻ ഉണ്ടായിരുന്നു അത് ശിവ കണ്ടെത്തിയിട്ടായിരിക്കാം ചിലപ്പോൾ അവൻ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തിയെന്നൊക്കെ അടുത്ത സീനിലെ നമ്മുടെ ഹീറോയിൻ നിത്യ ഇൻസ്പെക്ടറെ കാണാമെന്ന് പറയുന്നുണ്ട് ജോഷിനി അവളന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അവളും ശിവയും തമ്മിൽ അങ്ങനെ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് അറിയില്ല കഴിഞ്ഞ അഞ്ചു വർഷായിട്ട് അവര് റിലേഷൻ ആണ് ചെറിയ പ്രശ്നങ്ങളില്ലാത്ത ഒരു ഫാമിലി ഇല്ലല്ലോ അപ്പൊ ഇൻസ്പെക്ടർ പറയുന്നത് നിത്യ ഞങ്ങള് വ്യക്തയായിട്ട് അന്വേഷിച്ചതാണ് പിന്നെ രണ്ടാളുകളിടയില് എന്തൊക്കെ പ്രശ്നം ഉണ്ട് എല്ലാ ആളുകൾക്കും മനസ്സിലാണെന്നില്ലല്ലോ എന്നാൽ നമ്മുടെ ഹീറോയും ഞാനേം പറയുന്നത് പോലീസ് വെറുതെ തീരുമാനിച്ചതല്ലോ അവർക്ക് വ്യക്തമായിട്ടുള്ള എവിഡൻസ് കിട്ടിയിട്ടില്ലേ നെയ്ബേഴ്സിന്റെ വാക്കുമൂലുണ്ട് പിന്നെ നിനക്ക് എന്തുകൊണ്ടാണ് ജോഷിനിയുടെ കൊലയാളി അത് ശിവയല്ല എന്ന് തോന്നാൻ കാരണം അപ്പോ നിത്യ പറയുന്നുണ്ട് ജോഷിനി അവൾക്ക് ആക്ടിങ്ങിനോട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ ശിവ ചെറുതായിട്ട് ഷോർട്ട് ഫിലിമൊക്കെ ഡയറക്റ്റ് ചെയ്യുന്നു അപ്പൊ ശിവ നിർബന്ധിച്ചിട്ടാണ് അവള് അവന് വേണ്ടിയിട്ട് ഷോർട്ട് ഫിലിമില് അഭിനയിക്കുന്നത് അതിനുശേഷമാണ് അവൾക്ക് സിനിമയിൽ ചാൻസ് കിട്ടുന്നതും അങ്ങനെ പൂർണ്ണ സമ്മതത്തോടെ അവളെ സിനിമയിലേക്ക് അഭിനയിക്കാനെ ശിവ പറഞ്ഞയക്കുന്നത് കാരണം അവള് നല്ലൊരു ആക്ട്രസ് ആയി കഴിഞ്ഞാല് നമ്മുടെ ശിവയ്ക്കും സിനിമയിലൊരു ഡയറക്ടറാവാനുള്ള ചാൻസ് കൂടുതലല്ല അങ്ങനെ തുടക്കം മുതലേ അവളെ ആക്ടിങ്ങിനും അതുപോലെ അവളെ എല്ലാ ഇഷ്ടത്തിനും കൂട്ടു ശിവ എന്തിനായിരിക്കും പിന്നെ അവളെ എതിർക്കേണ്ട ആവശ്യം അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട് നെയ്ബേഴ്സ് പറഞ്ഞിരുന്നില്ലേ അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഫൈറ്റ് നടന്നിട്ടുണ്ട് എന്നൊക്കെ അപ്പോ അതിന്റെ റീസണും നമ്മുടെ ഹീറോ നിത്യ പറയാണ് അതായത് ഓൾറെഡി ജോസ്വി സിനിമയിൽ അഭിനയിക്കല്ലേ അപ്പോൾ അവര് മെത്തേഡ് ആക്ടിംഗ് പ്രാക്ടീസ് ചെയ്യായിരുന്നു അതായത് ജോസ്നിയുടെ ആക്ടിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരെ ചെറുതായിട്ടൊന്ന് കബളിപ്പിക്കാനായിട്ട് പലപ്പോഴും ഞാനും ആ കാഴ്ച കണ്ടതാണ് അതിനെക്കുറിച്ച് ജോസ്നി എന്നോട് വ്യക്തമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് നിത്യ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്കും തോന്നുന്നുണ്ട് ഇനിയിപ്പോ ജോസ്നിയുടെ കൊലപാതകത്തിന് പിന്നിലെ ശിവയല്ലാതെ വേറെ ആരെങ്കിലും ആയിരിക്കുമോ അങ്ങനെ അടുത്ത സീനിലെ നമ്മുടെ ഇൻസ്പെക്ടർ ഇല്ലേ അങ്ങനെ ഒരു സിനിമ ആക്ടറെ കാണാൻ വന്നിരിക്കുകയാണ് ഈ ഒരു ആക്ടറിന്റെ പേരാണ് സൂര്യ അപ്പോ സൂര്യ എന്തിനാ കാണാമെന്നു വെച്ചാല് ഇപ്പൊ ഓൾറെഡി മീഡിയാസ് ഈ സിനിമയിലെ ഒരു ആക്ടറുമായിട്ട് റിലേഷൻ ഉണ്ട് എന്ന് ന്യൂസ് പടച്ചു വിടുന്നില്ലേ ആ ഒരു ആക്ടർ സൂര്യ തന്നെയാണ് ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട് അല്ല സൂര്യ നിങ്ങളുടെയും ജോഷിനിയുടെ ഇടയില് റിലേഷൻ എങ്ങനെയാ സ്റ്റാർട്ടായ അപ്പോ അങ്ങനെ പറയുന്നുണ്ട് ഞങ്ങള് രണ്ടുപേരും ഒന്നിച്ച് രണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ആ ഒരു റിലേഷൻ മാത്രമേ ഉള്ളൂ അല്ലാതെ മീഡിയാസ് പറയുന്നതായിട്ട് എനിക്കൊരു ബന്ധവുമില്ല അങ്ങനെ കൂടുതലൊന്നും ചോദിക്കാതെ ഇൻസ്പെക്ടർ അവിടെ നിന്ന് തിരിച്ചുപോയാണ് അപ്പോഴാണ് നമ്മുടെ ആക്ടർ സൂര്യയിലെ അങ്ങനെ എന്തോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ജോഷിനിയും സൂര്യയും സിനിമയിലെ ഒരു സീന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ സൂര്യ അവളോട് അപ്രോച്ച് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് നമ്മൾ സിനിമയിൽ റൊമാൻറ്റിക് ആയിട്ട് അഭിനയിക്കുന്നില്ലേ എന്തുകൊണ്ട് റിയൽ ലൈഫിലും നമുക്കത് ചെയ്തു കൂടാ എന്നാൽ ജോഷിനിക്ക് വല്ലാതെ ഹേർട്ടായിട്ട് അവൾ പറയുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഇങ്ങനെ ഒരു ബിഹേവ് ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല അങ്ങനെ അവള് ദേശത്തില് അവിടുന്ന് തിരിച്ചു പോയതാണ് ആ ഒരു സീനാണ് സൂര്യ ഓർത്തു നോക്കുന്നത് അടുത്ത സീനില് അന്ന് രാത്രി നമ്മുടെ ഹീറോ അല്ലേ ഉറങ്ങാൻ കിടക്കുമ്പോൾ ജോഷിനിയുടെയും ശിവയുടെയും മേർഡറിന്റെ ഓരോ സീനും ഹീറോയുടെ മൈൻഡിലൂടെ അങ്ങനെ പോകുന്നുണ്ട് അപ്പൊ എന്തോ ചില കാര്യങ്ങൾ ഹീറോയ്ക്ക് ഓർമ്മ വന്നിട്ട് പെട്ടെന്ന് ഞെട്ടെഴുന്നേൽക്കാണ് ഉറങ്ങാനേ പറ്റുന്നില്ല അങ്ങനെ തന്റെ ഫ്രണ്ടിനെ കൂട്ടിയിട്ട് ജോഷിനിയുടെയും ശിവയുടെ യും വീട്ടിലേക്ക് രാത്രി തന്നെ പോവാണ് ഓൾറെഡി പോലീസ് അങ്ങോട്ടേക്ക് പോവാതിരിക്കാനെ ലൈനെല്ലാം കെട്ടിവെച്ചിട്ടുണ്ട് എന്നാൽ അവരതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് പോവാണ് പെട്ടെന്ന് അവരുടെ രണ്ടുപേരുടെയും ബോഡി കണ്ടപ്പോ ഹീറോയും ചെറുതായിട്ടൊന്നും ഷോക്ക് ആയി പോയില്ലേ അപ്പോ വ്യക്തമായിട്ട് അവിടുന്ന് എവിഡൻസ് ചെക്ക് ചെയ്യാൻ ഹീറോയ്ക്ക് പറ്റിയില്ല ഇനി എന്തെങ്കിലും എവിഡൻസ് അവരുടെ കണ്ണിൽ പെടാത്തുണ്ടോ അങ്ങനെ അവിടെ മുഴുവനായിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഒരു ഷെൽഫിലായിട്ട് ഒരു മോതിരം ഒളിപ്പിച്ച് വെച്ച പോലെ ഹീറോ കാണുന്നുണ്ട് ആ ഒരു മോതിരം ഓപ്പൺ ചെയ്തപ്പോൾ ഹീറോയ്ക്ക് ഒരു സംശയം തോന്നുന്നുണ്ട് ഇനിയിപ്പോ ശിവ പ്രപ്പോസ് ചെയ്യാനായിട്ട് മോതിരം വാങ്ങി ഒളിപ്പിച്ച് വെച്ചതായിരിക്കുമോ അതുപോലെ വേറെ എന്തൊക്കെ എവിഡൻസ് ആയിരിക്കും പോലീസ് കിട്ടിയിട്ടുണ്ടാവുക അത് മനസ്സിലാക്കണമെങ്കിൽ നേരെ സ്റ്റേഷനിലേക്ക് പോകണ്ടേ അങ്ങനെ സ്റ്റേഷനിലേക്ക് വന്ന് നോക്കുമ്പോ അവിടെ ഓൾറെഡി നമ്മുടെ എസ് ഐയും അതുപോലെ ഇൻസ്പെക്ടറും ഇല്ല അപ്പോൾ ബാക്കി പോലീസുകാരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ കളക്ട് ചെയ്തിട്ടുള്ള ആ ഒരു എവിഡൻസ് ഒന്ന് കാണാൻ പറ്റുമോ നമ്മുടെ ഹീറോ ആണെങ്കിൽ കുറെ ാലും പോലീസിന് തെളിയിക്കാൻ പറ്റാത്ത ആ ഒരു റോബറി കേസ് തെളിയിച്ചും കൊടുത്തല്ലേ പോലീസിനെ ഹെൽപ്പ് ചെയ്തല്ലേ അതുകൊണ്ട് തന്നെ അവര് കളക്ട് ചെയ്തു വെച്ച എവിഡൻസുകൾ ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോഴാണ് ആ ഒരു ഐറ്റംസിലായിട്ട് ഒരു സ്വർണ്ണക്കടയുടെ ബില്ല് ഹീറോ കാണുന്നത് അത് എന്നാണ് വാങ്ങിയത് ചെക്ക് ചെയ്തിട്ട് ആ ഒരു ബില്ലിന്റെ ഫോട്ടോ ഹീറോ എടുത്ത് വെക്കുകയാണ് അപ്പോ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് ഫോട്ടോ എടുത്താൽ നമ്മൾ കൊടുങ്ങില്ലേ എങ്ങാലും ഇൻസ്പെക്ടർ പറഞ്ഞാലും പണിയാവ് അത് ഡിലീറ്റ് ചെയ് അങ്ങനെ ഹീറോയൊക്കെ ഉണ്ട് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്പ്പിക്കുകയാണ് അങ്ങനെ ഹീറോയും നാനിയും പുറത്തേക്ക് വരുമ്പോ ഞാനും ചോദിക്കുന്നുണ്ട് ഇവിടെ വരെ വന്നത് വേസ്റ്റ് ആയി പോയില്ലേ അപ്പൊ ഹീറോ ഒരു വേസ്റ്റ് ആവലുമില്ല ഫോട്ടോ ഡിലീറ്റ് ചെയ്താൽ അത് ഫോണിന്റെ റീസൈക്കിൾ ബില്ലിലുണ്ട് ും അവിടുന്ന് വീണ്ടും ഹീറോ റീസ്റ്റോർ ചെയ്തെടുക്കുകയാണ് എന്നിട്ട് അത് ചെക്ക് ചെയ്തിട്ട് ഹീറോ പറഞ്ഞിട്ട് ഉറപ്പായിട്ടും ജോഷ്വയെ കൊലപ്പെടുത്തിയത് അത് ശിവയല്ല അതുപോലെ ശിവയുടെ കൊലപാതകത്തിന് പിന്നിലും വേറെ ആരുടെയോ കൈയുണ്ട് അപ്പോ ഞാന് ചോദിക്കുന്നുണ്ട് അല്ല അത് എത്ര ഉറപ്പിച്ച് നിനക്ക് എങ്ങനെ പറയാൻ പറ്റാ അപ്പൊ ഹീറോ ഫോറൻസിക് ടീമിന്റെ കൺക്ലൂഷൻ വെച്ചിട്ട് ജോഷിനിയുടെ കൊലപാതകം നടന്നത് പതിനൊന്നിരയ്ക്കാണ് എന്നാല് പതിനൊന്ന് ഇരുപത്തി മൂന്നിനാണ് ശിവ അവന്റെ ബൈക്ക് താഴെ നിർത്തിയത് പിന്നെ എങ്ങനെ പോയാലും അവൻ മുകളിലേക്ക് എത്താൻ ഒരു നാല് മിനിറ്റ് എടുത്തിട്ടുണ്ടാവും പിന്നെ അവനെന്ന് വന്നപ്പോ അവര് മോതിരം വാങ്ങിട്ട് എന്തിനു വന്ന് സർപ്രൈസ് ചെയ്യാനല്ലേ അപ്പോൾ ഡയറക്റ്റ് വന്ന ഉടൻ തന്നെ അവൻ സർപ്രൈസ് ചെയ്യോ അല്ലെങ്കിൽ തന്റെ ലവറെ കൊലപ്പെടുത്തോ ഉറപ്പായിട്ടും ശിവയല്ല ജോഷിനെ കൊലപ്പെടുത്തിയ ആ സമയത്ത് വേറെ ആരോ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അയാളാണ് അവരെ രണ്ടുപേരെയും കൊലപ്പെടുത്തിയത് എന്നാൽ ആ ഒരു കൊലാളി അവൻ നല്ല ബ്രില്യൻറ് ആണ് കാരണം അവനൊരു ചെറിയ എവിഡൻസ് പോലും അവിടെ വിട്ടിട്ട് പോയിട്ടില്ല അത് മാത്രല്ല കൊലപാതകം ശിവയുടെ മേലെ തന്നെ ആവാനെ അവൻ എവിഡൻസ് സെറ്റ് ചെയ്ത് ശിവയുടേത് ഒരു സൂയിസൈഡ് പോലും സെറ്റ് ചെയ്തിട്ടാണ് അവൻ അവിടെ നിന്ന് നൈസായിട്ട് കടന്നളഞ്ഞത് അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് അല്ല എനിക്കൊരു സംശയമുണ്ട് അതായത് ഷൂട്ടിംഗിന്റെ ഗൺഫെയർ ശബ്ദം അടുത്തുള്ള ആരും കേട്ടില്ലേ അപ്പൊ ഹീറോ പറയുന്നുണ്ട് ശിവയുടെ കൈയില് ആ ഒരു കില്ലറ് വെച്ചിട്ട് പോയാൽ ഗണ്ണിലെ സൈലൻസർ ഫിറ്റ് ചെയ്തിരുന്നു അതിൽ നിന്ന് തന്നെ ഒരു കാര്യം ഉറപ്പല്ലേ അതായത് ശിവ ഇപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ പോകണമെങ്കിൽ അവനെന്തിനാ ആ ഒരു കിണിൽ സൈലൻസർ ഫിറ്റ് ചെയ്യുന്നത് എന്തായാലും മരിക്കാൻ തീരുമാനിച്ചു അപ്പോൾ അതിൽ നിന്ന് ഉറപ്പാണ് ഇതിന്റെ പിന്നിൽ വേറെ ആരും ഉണ്ടെന്ന് ഉറപ്പായിട്ടും ആ ഒരു കൊലയാളിയെ ഞാൻ വൈകാതെ തന്നെ കണ്ടുപിടിക്കും അങ്ങനെ നമ്മുടെ ഹീറോ നിത്യം കൂട്ടിയിട്ട് നേരെ ശിവയുടെ പാരന്റ്സിനെ മീറ്റ് ചെയ്യാൻ വരികയാണ് എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് അവസാനായിട്ട് നിങ്ങളുടെ മകൻ ശിവ നിങ്ങളോട് എന്താ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവര് പറയുന്നുണ്ട് അവൻ ജോസ്നെ കാണാൻ പോകുന്നതിന് മുൻപ് അവന്റെ പ്രണയം അവളോട് പറയാനും പ്രപ്പോസ് ചെയ്യാനും പോവാണെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങളും അവനെ മോട്ടിവേറ്റ് ചെയ്ത് പറഞ്ഞു അവൾ എന്തായാലും അത് തിരസ്ക്കരിക്കില്ല വൈവിപ്പിക്കാതെ നീ പോയി പറയാൻ നോക്ക് അടുത്ത ദിവസമല്ലേ നമ്മുടെ ഹീറോ െ തന്റെ ഫ്രണ്ടിനോട് കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങോട്ടേക്ക് എസ് ഐ വന്നിട്ട് ഹീറോയോട് ചോദിക്കുന്നുണ്ട് അല്ല കാരണ നിങ്ങൾക്കൊരു പോലീസുകാരനാണെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണോ ശിവയുടെ കേസിന്റെ പിന്നാലെ ഇറങ്ങിയിട്ടുള്ളത് ഓൾറെഡി എല്ലാ എവിഡൻസും കിട്ടിയതല്ലേ ഞാൻ അറിഞ്ഞതുകൊണ്ട് പ്രശ്നമില്ല ഇൻസ്പെക്ടർ അറിഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് പറയാൻ പറ്റില്ല അതും പറഞ്ഞിട്ട് എസ് ഐ തിരിച്ചു തിരിച്ചുപോണെ അടുത്ത സെല്ലെ നമ്മുടെ ഹീറോ സാധാരണ ചായ കുടിക്കുന്ന ആ ഒരു ഷോപ്പിൽ നിന്ന് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് കേസിനെ കുറിച്ച് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഹീറോയുടെ പിന്നിലായിട്ട് രണ്ട് പയ്യമാർ ഇരുന്നിട്ട് ജോഷിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതായത് ജോഷിനി നല്ലൊരു ആക്ട്രസ് ആയിരുന്നു എന്നാൽ ചെറിയ പ്രായത്തിൽ അവൾക്ക് ഇങ്ങനൊരു അപകടം വന്നുപോലെന്നൊക്കെ അപ്പോഴാണ് ഹീറോ ആലോചിക്കുന്നത് അതായത് ആദ്യമായിട്ട് ജോഷിനെ ഹീറോ മീറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു സിനിമ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചിട്ടായിരുന്നു സിനിമയിലെ ഒരു സോങ് ആയിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത് അതിനുശേഷമാണ് അവരുടെ കാരമൽ വെച്ചിട്ട് നമ്മുടെ ഹീറോയെ മീറ്റ് ചെയ്യുന്നതും അവർ സംസാരിച്ചിരുന്നതും എന്നാൽ നിലവിലെ അന്വേഷണത്തില് ഹീറോയ്ക്ക് പ്രത്യേകിച്ച് ഒരു ക്ലൂം കിട്ടുന്നില്ല അപ്പോഴാണ് അവിടെയായിട്ട് തന്റെ ദൈവ ഫോട്ടോ ഹീറോ കാണുന്നത് അപ്പൊ ഹീറോ പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു ക്ലൂ എന്നെ കാണുമ്പോൾ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ നമ്മുടെ ഹീറോ വീട്ടിലെത്തിയ ശേഷം ഒരു ന്യൂസ് കാണുകയാണ് ആ ഒരു ന്യൂസിലെന്താന്ന് വെച്ചാല് ഒരു ഇന്റർവ്യൂ നടക്കുകയാണ് അതായത് നമ്മുടെ ജോഷിയുമായിട്ട് അഭിനയിച്ചിട്ടുള്ള ആക്ടർ സൂര്യ സൂര്യയുടെ ഇന്റർവ്യൂ ആണ് ആങ്കർ ചോദിക്കുന്നുണ്ട് അല്ല സാറേ നിങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന ഓരോ ആക്ട്രസ് ആയിട്ട് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോ ജോഷിനി എന്നൊരു ആക്ട്രസ് അതുപോലെ കുറച്ച് നാളുകൾക്ക് മുൻപ് മീര എന്ന മറ്റൊരു ആക്ട്രസ് അപ്പൊ സൂര്യ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ എന്താ പറയുന്നത് ഈ മരണങ്ങളുമായിട്ട് എനിക്ക് എന്താ ബന്ധം മീരയും ബോയ്ഫ്രണ്ടായിട്ടുള്ള പ്രശ്നത്തിലാണ് അവൾ മരണപ്പെടുന്നത് പിന്നെ ജോഷിനിയുടെ കേസിൽ എന്താ സംഭവിച്ചതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ വെറുതെ നിങ്ങൾ ഊഹിച്ചുണ്ടാക്കിയ ഒന്നും എന്റെ തലയിൽ വെച്ച് കെട്ടണ്ട എന്നോട് ഇതുപോലത്തെ അണ്ടർ റൈറ്റർ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനും നിൽക്കണ്ട അങ്ങനെ സൂര്യയുടെ ഓരോ വാക്കുകളും നമ്മുടെ ഹീറോ വ്യക്തമായിട്ട് നോട്ട് ചെയ്തു വെക്കുന്നുണ്ട് അങ്ങനെ അടുത്ത സീനില് നമ്മുടെ ഹീറോ ആക്ടർ സൂര്യ ചെറുതായിട്ടൊന്ന് ചോദ്യം ചെയ്യുന്നു കരുതാണ് എന്നാൽ അങ്ങേരുടെ ചുറ്റും പ്രൊഡക്ഷൻ ആയിട്ട് ഗാർഡ്സ് ഉണ്ട് അവിടെ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ പിന്നെ നേരിട്ട് സൂര്യയുടെ വീട്ടിൽ വെച്ച് തന്നെ തന്റെ സംശയങ്ങൾ ചോദിച്ചാളയാം അങ്ങനെ സൂര്യയുടെ വീട്ടിന്റെ അരികിൽ എത്തിയിട്ടുണ്ട് എന്നാൽ ഡയറക്റ്റ് ഉള്ളിലേക്ക് അങ്ങനെ കടത്തി വിടില്ലല്ലോ അപ്പോഴാണ് അടുത്തുള്ള ഒരു ലേഡിയെ കാണുന്നത് അവര് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ സിനിമയുടെ കഥ സൂര്യ സാറിനോട് പറയാൻ പറയാവുന്നതാ അപ്പൊ ഹീറോയും ആ ഒരു നല്ല കഥ ഉണ്ടായിരുന്നു അതൊന്നു പറയാനാ അല്ല സൂര്യ സാറിനെ എവിടെ പോയാലോന്ന് സമാധാനത്തിൽ കണ്ട് സംസാരിക്കാൻ പറ്റുക അപ്പൊ ആ ലേഡി പറയുന്നുണ്ട് അദ്ദേഹം രാത്രി ഈ ഒരു ബാറിൽ പോറുണ്ട് അവിടെ വെച്ച് നിങ്ങൾക്ക് പറയാനുള്ള സമയം കിട്ടും എല്ലാം ശരിയാവും ഇനിയിപ്പോ നിങ്ങളുടെ സിനിമ നടക്കുകയാണെങ്കിൽ അതിൽ എനിക്കൊരു അവസരം തരുമെന്ന് അവർ ലേഡി ചോദിക്കുന്നുണ്ട് അപ്പൊ ഹീറോ പിന്നെന്താ നിങ്ങൾക്ക് തന്നിട്ടില്ലല്ലോ പിന്നെ ആർക്കാ ഉറപ്പായിട്ടും തന്നിരിക്കും അതും പറഞ്ഞിട്ട് ഹീറോയും ഫ്രണ്ടും അവിടുന്ന് പോവാണ് അങ്ങനെ ആ ഒരു ലേഡി പറഞ്ഞ പോലെ തന്നെ അന്ന് നൈറ്റ് സൂര്യ ആ ഒരു ബാറിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ഹീറോ ഒരു പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഹീറോയുടെ കൂടെ വർക്ക് ചെയ്യുന്ന സാറയില്ലേ അവളോട് നമ്മുടെ സൂര്യയെ ഒന്ന് സെഡ്യൂസ് ചെയ്ത് വശത്താക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പരിചയമില്ലാത്ത പോലെ സാറേ നേരെ പോയിട്ട് സൂര്യമായിട്ട് മീറ്റിയാണ് അങ്ങനെ അരികിലിരുന്ന് രണ്ടുപേരും ഡ്രിങ്ക് കഴിക്കുകയാണ് അവസാനം സൂര്യ സാറയോട് കുറച്ച് അധികം ക്ലോസ് ആയിട്ട് സംസാരിക്കുമ്പോൾ സാറ അവനൊരു ഡ്രിങ്ക് കൊടുക്കുന്നുണ്ട് എന്നാൽ അതിൽ ഓൾറെഡി ഒരു മരുന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അതായത് എന്ത് മരുന്നെന്ന് െ ആ ഒരു മരുന്ന് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാല് പിന്നെ സത്യം മാത്രമേ പുറത്തു പറയുള്ളൂ എന്നാല് ചെറുതായിട്ട് അവരുടെ കോൺഷ്യസ് നഷ്ടപ്പെട്ട് അബോധാവസ്ഥയിലേക്ക് പോകും അങ്ങനെ അവള് പതിയെ സൂര്യ പുറത്തേക്ക് പുറത്തേക്കൊണ്ടിരാണ് അപ്പോൾ ഹീറോ തന്റെ സംശയങ്ങള് അവനോട് ചോദിക്കുന്നുണ്ട് സൂര്യ മര്യാദക്ക് സത്യം പറ നീ തന്നെയല്ലേ ജോഷിനെ കൊലപ്പെടുത്തിയത് അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് ഞാൻ ഞാൻ ഞാനെന്തിനാ അവളെ കൊല്ലുന്നേ ഞാൻ ആരെയും കൊന്നിട്ടില്ല അപ്പോൾ സാറേ പറയുന്നുണ്ട് അവൻ പറയുന്നത് അത് സത്യം തന്നെയാണ് പിന്നെ കൂടുതൽ ഒന്നും ചോദിക്കാതെ ഹീറോ അവിടെ തിരിച്ചു പോകുമ്പോ ആ ഒരു കാഴ്ച ഓൾറെഡി നമ്മുടെ ഇൻസ്പെക്ടറിന്റെ ഒരു അസിസ്റ്റന്റ് കാണുന്നുണ്ടായിരുന്നു അടുത്ത സീനിലെ നമ്മുടെ ഇൻസ്പെക്ടറിലെ ഹീറോയുടെ ഹെഡ് രംഗയെ കാണാൻ വന്നിട്ട് കംപ്ലയിന്റ് ചെയ്തു പോയിട്ടുണ്ട് അപ്പോ രംഗ ഹീറോയെ വിളിപ്പിച്ചിട്ട് അല്ല കാരണം നിന്റെ ജോലി മാത്രം നോക്കിയ പോരെ ഓൾറെഡി പോലീസ് ക്ലോസ് ചെയ്ത കേസിന്റെ പിന്നാലെ നീ പോണ്ട എന്താവശ്യ ആ ഒരു ആക്ടർ സൂര്യ നീ എന്തിനെ ഭീഷണിപ്പെടുത്തിയ അപ്പോ ഇൻസ്പെക്ടർ പറയുന്നുണ്ട് അത് മാത്രമല്ല കേസിന്റെ എവിഡൻസ് സ്റ്റേഷനിൽ വന്നിട്ട് ഇവൻ എടുത്തിട്ട് പോയിട്ടുണ്ട് അതിന്റെ പെർമിഷൻ ഇവൻ ആരോ കൊടുത്ത് അപ്പോ ഹീറോ കാലിപ്പില് നമ്മുടെ ഇൻസ്പെക്ടർ നോക്കുവാണ് അപ്പോ ഹെഡ് ഹീറോട് പറയുന്നുണ്ട് ഒരു അഞ്ച് മാസത്തേക്ക് നീ തൽക്കാലം വീട്ടിൽ പോയിരിക്കെ അങ്ങനെ ഹീറോയെ സസ്പെൻഡ് ചെയ്യാണ് എന്നാൽ ഹീറോ സസ്പെൻഡ് ആയത് അറിഞ്ഞപ്പോ നിത്യ പറയുന്നുണ്ട് ഞാൻ കാരണല്ലേ നിനക്കിതൊക്കെ ഇതൊക്കെ സംഭവിച്ചേ അപ്പോ ഹീറോ പറയുന്നുണ്ട് നീ കാരണല്ല നിനക്ക് വേണ്ടി മാത്രമല്ല ഈ കേസ് ഞാൻ എടുത്തത് എന്റെ അന്വേഷണത്തിൽ എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു അതായത് ശിവയുടെ ഭാഗത്ത് ഒരു തെറ്റൂല്ല അവൻ നിരപരാധിയാണെന്ന് അങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ കുറ്റവാളിയാക്കിയിട്ട് എല്ലാ തെറ്റും ചെയ്ത് ഒരുത്തൻ മാനനായിട്ട് സമൂഹത്തിൽ ചുറ്റി നടക്കുന്നത് അത് നല്ലതല്ല ഒരിക്കലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്റെ ലൈഫിലും ഇതുപോലെ മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഹീറോയുടെ ചില ഫ്ലാഷ് ബാക്ക് നമ്മളോട് ഹീറോ പറയുന്നുണ്ട് ഒരിക്കൽ ഹീറോയുടെ അച്ഛനെ ഏതോ ഒരു കുറ്റം ചെയ്തതിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് എന്നാല് ഹീറോ പിന്നാലെ പാഞ്ഞു പോയിട്ട് എന്റെ അച്ഛൻ അതൊന്നും ചെയ്തിട്ടില്ല എന്ന് കരഞ്ഞ് പറയുന്നുണ്ട് പക്ഷെ അവര് കേട്ടില്ല ജയിലിൽ വെച്ച് ഹീറോയുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലടാ എന്നാൽ ഹീറോയ്ക്ക് തന്റെ അച്ഛൻ അറിയാലോ അത് വേറെ ആരുമാണ് ചെയ്തത് എന്നാൽ ജയിലിൽ നിന്ന് വന്ന ശേഷം തന്റെ അച്ഛനെ ആ സങ്കടം സഹിക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്തതാണ് ഹീറോയുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെയ്യാത്ത തെറ്റിനെ പലരും നമ്മള് ബ്ലെയിം ചെയ്യുമ്പോൾ ആ ഒരു വേദന ഉള്ളിൽ കടന്ന് വിങ്ങി അതുമായിട്ട് ജീവിക്കുക അത് കുറച്ച് കഷ്ടപ്പാടാ ഒരു തെറ്റും ചെയ്യാത്ത തന്റെ അച്ഛന്റെ വിയോഗം ഓർച്ചിട്ട് ഹീറോ എന്നും എന്നും ഉരുകി ജീവിക്കുകയായിരുന്നു അതുകൊണ്ടാണ് തനിക്ക് ആസ്മയെന്നൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായിട്ടും പോലീസ് ആവണെന്ന് ഹീറോ മനസ്സിലുറപ്പിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരുന്നത് അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത് അതായത് അവസാനം ജോസ്വി നമ്മുടെ ഹീറോ നിത്യ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞിരുന്നത് കുറച്ച് നാളായിട്ട് അവൾ എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നില്ല ഇന്ന് എന്നെ മീറ്റ് ചെയ്യാന് അവൾ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ ഇവര് മീറ്റ് ചെയ്യാൻ പോയിരുന്നത് അപ്പോൾ ആ കുറച്ച് നാള് അവളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് ജോസ്വിയുടെ ഒരു അസിസ്റ്റന്റ് പയനുണ്ട് അവനെ വിളിച്ച് ചോദിക്കുകയാണ് അപ്പോൾ അവൻ പറയുന്നുണ്ട് സാറേ നിങ്ങൾ സംശയിച്ച പോലെ തന്നെ കുറച്ച് നാള് ജോസി മേഡത്തിന്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു ഡിസ്റ്റേബ് ഉണ്ടായിരുന്നു അവരുടെ മനസ്സിൽ എന്തോ ഒരു സങ്കടമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു അപ്പോൾ അതിന്റെ പിന്നിലെ കാരണം എന്തായിരിക്കുന്നത് കണ്ടുപിടിക്കാനായിട്ട് ജോസ്വിയുടെ കോൾ റെക്കോർഡ്സ് മുഴുവനായിട്ട് നമ്മുടെ ഹീറോ അരിച്ച് പെറുക്കി നോക്കുകയാണ് എന്നാൽ നോർമലായിട്ട് അവളെ വിളിക്കാനുള്ള സാധ്യത ആക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടേഴ്സ് അതുപോലെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ അവരുടെ കോൾ നമ്പേഴ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് സ്ട്രേഞ്ച് ആയിട്ടുള്ള പരിചയമില്ലാത്ത ഏതെങ്കിലും നമ്പറിൽ നിന്ന് അവൾക്ക് കോൾ വന്നിട്ട് എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഒരു നമ്പർ കിട്ടുന്നുണ്ട് ആ ഒരു നമ്പർ വിളിച്ചോക്കുമ്പോ ആ ഒരു നമ്പർ പിക്ക് ചെയ്യുന്നില്ല എന്നാൽ കന്നഡത്തിലാണ് ആ ഒരു പിക്ക് ചെയ്യാത്ത മെസ്സേജ് പറയില്ലേ അത് പറയുന്നത് അതിൽ നിന്നൊരു കാര്യം ഉറപ്പായിട്ടുണ്ട് എന്തായാലും ആ ഒരു നമ്പറിന്റെ ഉടമസ്ഥൻ ഒരു കർണാടകക്കാരനാണ് അങ്ങനെ ആ ഒരു വ്യക്തിയുടെ ഡി ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാണ് അതിൽ അയാളുടെ എല്ലാ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കളക്ട് ചെയ്യുന്നുണ്ട് എന്നാൽ സാധാരണ അയാളുടെ അക്കൗണ്ട്സിലൊക്കെ കുറഞ്ഞ പൈസയുടെ ട്രാൻസാക്ഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ അപ്പോഴാണ് ഒരു അക്കൗണ്ടില് സ്ട്രെയിൻച്യിട്ട് പത്തു ലക്ഷം രൂപയുടെ ഒരു ട്രാൻസാക്ഷൻ നടന്നു കാണുന്നത് ആ ഒരു അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ ആ ഒരു ബാങ്ക് അക്കൗണ്ട് ഉള്ളത് കർണാടകയിലാണെന്ന് ഉറപ്പായിട്ടുണ്ട് അങ്ങനെ ആ ഒരു ഏരിയയിലെ അഡ്രസ്സിലേക്ക് നമ്മുടെ ഹീറോയും നാനിയും പോവാണ് അപ്പൊ ആ ഒരു വീട്ടിലൊരാൾ പറയുന്നുണ്ട് നിങ്ങള് തേടി വന്ന ആളില്ലേ അയാള് കുറെ നാള് ഞങ്ങളുടെ കൂടെ സ്റ്റേ ചെയ്തിരുന്നത് എന്നാൽ കുറച്ച് നാളെ അയാൾ ഇവിടുന്ന് പോയിട്ട് അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട് അയാൾ എങ്ങോട്ടാ പോയെന്നറിയോ പോയത് എങ്ങോട്ടാന്ന് അറിയില്ല സാറേ അയാളുടെ ഫോട്ടോ എന്തെങ്കിലും കയ്യിലുണ്ടോ അങ്ങനെ ഒരു ഫോട്ടോ കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ ഏരിയയിലെ എല്ലാ ആളുകൾക്കും ആ ഒരു ഫോട്ടോ കാണിച്ചിട്ട് അങ്ങനെ അറിയോ എന്ന് അന്വേഷിക്കുകയാണ് അങ്ങനെ കുറെ പരിശ്രമിച്ചിട്ടും അവർക്ക് ഒരു ക്ലോവും കിട്ടിയില്ല അപ്പോ ഞാന് പറയുന്നുണ്ട് എടാ ഇത് വർക്കാകും തോന്നില്ല നമുക്ക് തൽക്കാലം പോയാലോ വേറെ എന്തെങ്കിലും വഴി കിട്ടുമായിരിക്കും അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് തിരിച്ചു പോകാനായിട്ട് ബസ്സിൽ കയറാണ് അപ്പോഴാണ് കുറച്ചകലായിട്ട് ഒരാളെ ചില സാധനങ്ങൾ വിൽക്കുന്നത് ഹീറോ കാണുന്നത് അതായത് ഇവര് തേടി ഇറങ്ങിയത് അയാളെ തന്നെയാണ് അയാളുടെ പേരാണ് മനോഹർ അങ്ങനെ മനോഹറിനെ പിടിച്ചിട്ട് ഹീറോ ചോദിക്കുന്നുണ്ട് നിന്റെ അക്കൗണ്ടിലേക്ക് പത്തു ലക്ഷം രൂപ എങ്ങനെയാണ് വന്നേ ഈ ചെറിയ കച്ചവടം നടത്തുന്നു നിനക്ക് അത്രയൊക്കെ വരുമാനുണ്ടോ അപ്പൊ അയാൾ പറയുന്നുണ്ട് സാറേ അത് ക്യാപ്പ് വെച്ചിട്ടുള്ള ഒരാൾ വന്നിട്ട് അഞ്ഞൂറ് രൂപ തരാന്ന് പറഞ്ഞിട്ട് അങ്ങേർക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു ഞാനും പൈസ കിട്ടില്ലെന്ന് കരുതിട്ട് എന്റെ പ്രൂഫൊക്കെ കൊടുത്തിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തതാണ് അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട് ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കേ അപ്പൊ അയാൾ പറയുന്നുണ്ട് സാറേ സംഭവമൊക്കെ ശരി ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അയാൾ ബാങ്കിന്റെ പുറത്തുണ്ടായിരുന്നു സി സി ടി വിയിൽ ആ ഒരു വിശ്വല് റെക്കോർഡ് ആയിട്ടുണ്ടാവും അങ്ങനെ ആ ഒരു സി സി ടി വിൽസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു ക്യാബ് വെച്ച വ്യക്തിയെ കാണുന്നുണ്ട് എന്നാൽ അയാൾ തിരിഞ്ഞു നിൽക്കുകയാണ് ഫേസ് കറക്റ്റ് കാണുന്നില്ല അപ്പോഴാണ് ഹീറോ ഒരു കാര്യം നോട്ട് ചെയ്യുന്നത് അതായത് ആ ഒരു തൊപ്പി നിൽക്കുന്നതിന്റെ കുറച്ചകലെ ഒരു ടി വി ചാനലിലെ ന്യൂസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് വേറെ ആരുതുമല്ല നമ്മുടെ ഹീറോയിൻ നിത്യയുടെ ചാനലാണ് അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു വിഷ്വലില് അവന്റെ ഫേസ് പതിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ നിത്യ വിളിച്ചിട്ട് കാര്യം പറഞ്ഞപ്പോ അവള് പറയുന്നുണ്ട് നീ ഡയറക്റ്റ് നേരെ ചാനലിലേക്ക് പോയിക്കോ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം അങ്ങനെ ഹീറോയും ചാനലിൽ വന്ന ശേഷം ആ ഒരു വിശ്വല് ചെക്ക് ചെയ്യുമ്പോൾ ആങ്കർ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അതിന്റെ പിന്നിലായിട്ട് ആ ഒരു തൊപ്പിയുടെ ഫേസ് വ്യക്തമായിട്ട് കാണുന്നുണ്ട് അങ്ങനെ ആ ഒരു ഫോട്ടോ ഹീറോ എടുത്തിട്ട് നമ്മുടെ ഹീറോയിൻ നിത്യക്ക് അതുപോലെ ആര്യയുടെയും ജോഷിനിയുടെയും എല്ലാ ഫ്രണ്ട്സിനും ആ ഒരു ഫോട്ടോ ഷെയർ ചെയ്യാണ് അതായത് ആ ഇനി ആർക്കെങ്കിലും അറിയാണെങ്കിലോ എന്നാലെ എല്ലാ ആളുകളും ചെക്ക് ചെയ്തിട്ട് ആർക്കും അങ്ങനെ ഒരു വ്യക്തിയെ അറിയേ ഇല്ല എന്നാണ് പറയുന്നത് അല്ല അവന്റെ ഫേസ് കിട്ടിയിട്ടും അവനെ ആർക്കും അറിയില്ല എന്നോ ഒരു പരിചയമില്ലാത്ത ഒരു സ്ട്രേഞ്ചർ എന്തിനായിരിക്കും അവരെ കൊലപ്പെടുത്തുന്നത് അങ്ങനെയാണെങ്കിൽ അവൻ ചിലപ്പോ ഓൾറെഡി കൊലപാതകം ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരുച്ചനായിരിക്കാം ഓൾറെഡി നമ്മുടെ ഹീറോയെ അഞ്ച് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തതല്ലേ അതുകൊണ്ട് ഹീറോയ്ക്ക് ഓഫീസ് കയറാൻ പറ്റില്ലല്ലോ എന്നാല് ഹെഡ് രംഗ കാണാതെ ഹീറോ ഓഫീസിലേക്ക് വരികയാണ് അങ്ങനെ ആ ഒരു ഫോട്ടോ വെച്ചിട്ട് ഓൾറെഡി ക്രൈം ചെയ്തിട്ടുള്ള കുറ്റവാളികളുടെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് എന്നാൽ ഹീറോയെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു അസിസ്റ്റന്റ് അല്ലേ അവന് വല്ലാതെ പേടിയണ്ടേ എങ്ങാനും രംഗ വന്നാലോ അതുപോലെ തന്നെ രംഗയും അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് ഹീറോയ്ക്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്നത് ആ ഒരു പയ്യനോട് ചോദിക്കുന്നുണ്ട് അല്ലടാ നിന്റെ ഹെഡ് ആയിട്ടുള്ള എന്റെ പെർമിഷൻ ഇല്ലാതെ ആര് ചോദിച്ചാലും നീ ഡീറ്റെയിൽസ് കൊടുക്കുവോ നീ തൽക്കാലം തൽക്കാല ഓഫ് ചെയ്യേ എന്നിട്ട് ഹീറോയുടെ മേലെ കടിച്ചു കയറി ചോദിക്കുന്നുണ്ട് നിന്നോട് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് ആ ഒരു കേസ് ക്ലോസ് ആയതാണ് അതിന്റെ പിന്നാലെ എന്നാൽ ഹീറോ പറയുന്നുണ്ട് സാറേ എനിക്ക് ഉറപ്പാണ് ശിവ അവൻ ഒരു കൊലപാതകം ചെയ്തിട്ടില്ല അവൻ നിരപരാധിയാണ് ഒരിക്കലും ചെയ്യാത്ത കുറ്റത്തിനെ അവനെ കുറ്റവാളിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല സാറേ ഇനി എന്നെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ കേസ് വിടാനും പോകുന്നില്ല അപ്പോഴാണ് ഹീറോ ഓർക്കുന്നത് അല്ല ജോസ്വിക്ക് കുറച്ചധികം സിനിമയിൽ അസിസ്റ്റൻസില്ലേ അവർക്ക് ആർക്കെങ്കിലും ഇനിയിപ്പോൾ ആ ഒരു വ്യക്തി അറിയണമെങ്കിലോ അങ്ങനെ തൊപ്പിക്കാരന്റെ ഫോട്ടോസ് അവർക്ക് എല്ലാ ആളുകളെയും കാണിച്ചു നോക്കിയിട്ടും അവർക്ക് ആർക്കും അയാളെ മനസ്സിലാവുന്നില്ല അവസാനം വീണ്ടും വന്നെടുത്ത് തന്നെ തിരിച്ചെത്തിയോ അങ്ങനെ തിരിച്ചു പോവാന് തന്റെ ബൈക്കിൽ കയറുമ്പോഴാണ് ഹീറോയുടെ മൈൻഡിൽ ഒരു കാര്യം ഫ്ലാഷ് ആവുന്നത് അതായത് ഓരോരുത്തർക്ക് ആ ഫോട്ടോ കാണിച്ചപ്പോൾ എല്ലാ ആളുകളും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒരുത്ത മാത്രം ചെറിയ ഭയത്തോടു കൂടിയാണ് അറിയില്ല എന്ന് പറഞ്ഞിരുന്നത് അവനെ ഇതിനു മുൻപ് എവിടെയോ ഹീറോ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട് ഒരിക്കെ ജോഷിനെ കാണാന് അവളുടെ ക്യാരമാനിലെ ഹീറോ പോയിരുന്നില്ലേ ആ ഒരു സമയത്ത് അവളുടെ ഷൂട്ടിങ്ങിന്റെ ടൈം ആയെന്ന് ആ ഒരു അസിസ്റ്റന്റ് ആയിരുന്നു വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഹീറോ വേഗത്തിൽ തിരിച്ച് അങ്ങോട്ടേക്ക് വന്നിട്ട് അവനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ബാക്കി അസിസ്റ്റൻസ് പറയുന്നുണ്ട് അവൻ നേരത്തെ തന്നെ പോയല്ലോ അപ്പോ അവൻറെ വീടും ആ ഒരു ഏരിയയും അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്റെ ഫ്രണ്ടുമായിട്ട് ആ ഒരു ഏരിയയിലേക്ക് വരികയാണ് അങ്ങനെ അവനെ തേടിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പ്രതീക്ഷിക്കാതെ അവർക്ക് ശരിക്കും ആരാണ് വേണ്ടത് അവർ തൊപ്പിക്കാരനല്ലേ അവനെ തന്നെ അവിടെ കാണുകയാണ് ഹീറോ വേഗം തന്നെ അവനെ ലോക്ക് ചെയ്തിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് പൊന്നുമോന് സത്യം പറഞ്ഞോ നീ എന്തിന ആക്ട്രസ് ജോസ്നെയും ശിവയും കൊലപ്പെടുത്തിയ ആ മറുത്തൊന്നും പറയാതെ ഹീറോയെ തള്ളി തള്ളിത്തെറുപ്പിച്ചിട്ട് അവിടുന്ന് ജീവനം കൊണ്ട് ഓടുകയാണ് അവന്റെ പിന്നാലെ ഹീറോ പാഞ്ഞു വരുന്നുണ്ട് എന്നാൽ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ആ ഒരു ബ്രീത്തിങിന്റെ ആസ്മിയുടെ പ്രോബ്ലം ഇല്ലേ കുറച്ച് ദൂരം വന്നപ്പോൾ തന്നെ ഹീറോയ്ക്ക് ശ്വാസം മുട്ടിയിട്ട് അവിടെ വീണ് പോകാണ് അതിനുള്ളില് ആ ഒരു തൊപ്പി അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയിട്ടുണ്ട് നമ്മുടെ നാനിയാണ് ഹീറോയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത് ഹീറോയുടെ ഫ്രണ്ട്സും ഹീറോയിനും പറയുന്നുണ്ട് കേസിന്റെ ടെൻഷൻ എടുത്ത് തലയിൽ വെച്ചിട്ട് ഹെൽത്ത് നശിപ്പിക്കാൻ നിൽക്കണ്ട അപ്പോഴാണ് ആ ഒരു നാട്ടിലെ ഒരു കൗൺസിലറിന്റെ വീട്ടില് കളവ് നടന്ന റിപ്പോർട്ട് വരുന്നത് അങ്ങനെ നാനിയും ദിവാകറും ആ ഒരു ഏരിയയിലേക്ക് പോവാണ് അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു കാര്യം തോന്നുന്നത് അതായത് ജോഷ്നിയുടെ അസിസ്റ്റൻസിലെ ആ ഒരു തൊപ്പിക്കാരൻ അതുപോലെ ഹീറോ കണ്ട് പേടിച്ചോടിയത് അതുപോലെ വേറൊരുത്തൻ അവര് മൂന്ന് പേരുടെയും ഫിംഗർ പ്രിന്റ് ആ ഒരു കൗൺസിലറിന്റെ വീട്ടിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുവാണ് എന്നാൽ അവർ പറയുന്നുണ്ട് സാറ് ഞങ്ങൾ ഒരു കളവ് നടത്തിയിട്ടില്ല അപ്പോൾ ഹീറോ പറയുന്നുണ്ട് നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം ഇതിൽ നിന്ന് നിനക്ക് കുറപ്പായില്ലേ ഞങ്ങൾ വിചാരിച്ചാലേ ഏത് കേസിലും നിങ്ങളെ അകപ്പെടുത്താൻ പറ്റും അപ്പോൾ അത് വേണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി നിങ്ങളുടെ മേടയില്ലേ ആക്ട്രസ് ജോഷിനി അവരെ നിങ്ങൾ എന്തിനെ കൊലപ്പെടുത്തിയ ആ സത്യങ്ങ് പറഞ്ഞാൽ മതി അപ്പോൾ അവർ പറയുന്നുണ്ട് സാറ് നിങ്ങൾക്കറിയാലോ ഒരു ആക്ട്രസിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യുമ്പോൾ വലിയ പൈസ കിട്ടില്ല അപ്പോഴാണ് നമുക്കൊരു ഐഡിയ വന്നത് അതായത് സീക്രട്ടായിട്ട് ആ ഒരു ആക്ട്രസിന്റെ വീഡിയോ എടുത്തിട്ട് ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പൈസ അവരോട് തന്നെ വേറെ ചില ആളുകളെ കൊണ്ട് അവരെ ചെറുതായിട്ടൊന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പൈസ കയ്യിലാക്കാൻ നോക്കാന്ന് അങ്ങനെ ആ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനാണ് അവര് മൂന്ന് പേരിൽ ഒരുത്തൻ ആ ഒരു ക്യാരമാന്റെ ഉള്ളിലുള്ള സ്വിച്ച് ബോർഡിന്റെ ഉള്ളില് ഒരു ക്യാമറ സെറ്റ് ചെയ്യുന്നത് എന്നാൽ ഇവര് ആദ്യം ടാർഗറ്റ് ചെയ്തത് അത് ജോഷിനി ആയിരുന്നില്ല മറിച്ച് മീര എന്ന മറ്റൊരു ആക്ട്രസ് ആയിരുന്നു അങ്ങനെ അവരുടെ വിഷ്വൽസ് റെക്കോർഡ് ചെയ്തിട്ട് അവര് തന്നെ കുറച്ചു നേരത്തെ കർണാടകയിലെ ഒരാളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തില്ലേ അതുപോലെ ഫേക്ക് ആയിട്ടുള്ള ഒരാൾക്ക് പൈസ കൊടുത്ത് അയാളുടെ അഡ്രസ് ഒരു സിം ഉണ്ടാക്കിയിട്ട് ആക്ട്രസ് മീര വിളിച്ചിട്ട് ആ ഒരു വിഷ്വൽസ് അയച്ചുകൊടുത്തിട്ട് അവരെ ഭീഷണിപ്പെടുത്തുകയാണ് അവര് പേടിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ആ വീഡിയോസ് ലീക്ക് ചെയ്യലേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്തു ചെയ്തരണ്ടേ അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പറയുന്ന അക്കൗണ്ടിലേക്ക് പത്ത് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യുക അങ്ങനെയാണ് ഫേക്ക് ഫേക്കായിട്ട് കർണാടകയിലെ ഒരാളിൽ നിന്ന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും അതിലേക്ക് പത്ത് ലക്ഷം രൂപ ആ ഒരു ആക്ട്രസ് മീര ട്രാൻസ്ഫർ ചെയ്തു തരുന്നതും എന്നാൽ അതുപോലെ തന്നെ ഞങ്ങൾ ജോസ്വിയുടെയും വീഡിയോസ് എടുത്തിട്ട് അവരെയും ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ അവർ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് തന്നെ അവരെ വേറെ ആരോ കൊലപ്പെടുത്തിയതാണ് അവരുടെ മരണമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധുമില്ല ഹീറോ ഏകദേശം കരുതുന്നതാണ് ഈ ഒരു കേസ് ഇവിടെ തീരുന്നത് ഇനിയിപ്പോൾ ഇവരല്ലെങ്കിൽ വേറെ ആരായിരിക്കും അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു കോൺസ്റ്റബിള് ഒരു കുറ്റവാളി കൂട്ടിയിട്ട് വരുന്നത് അവൻ പറയുന്നുണ്ട് സാറേ ഞാൻ കട്ടിട്ടില്ല എന്റെ അടുത്തുണ്ടായിരുന്നില്ലേ അവനാ അവനാ കട്ടത് അവനെ എല്ലാം പിടിക്കണ്ടേ എന്നെ എന്തിനാ സാറെ പിടിച്ചോണ്ടുവന്നത് അവന്റെ വാക്ക് കേട്ടപ്പോഴാണ് ഹീറോക്ക് എന്തോ ഒരു കാര്യം സ്ട്രൈക്കാവുന്നത് അതായത് ഇതുവരെയായിട്ട് നമ്മുടെ ഹീറോ എങ്ങനെ അന്വേഷിച്ചുവെച്ചാല് ആരായിരിക്കും ജോഷിനിയെ കൊലപ്പെടുത്തിയെന്നാണ് എന്നാൽ ആംഗിൾ ഒന്ന് മാറ്റിയിട്ട് ശിവയെ ആരെങ്കിലും കൊലപ്പെടുത്താനുള്ള സാധ്യതയുണ്ടോ എന്നൊന്നും അന്വേഷിച്ചാലെന്താ ചിലപ്പോ റീസൺ അവിടെയാണെങ്കിലോ അങ്ങനെ ഹീറോയുടെ സംശയങ്ങളൊക്കെ തന്റെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാണ് അങ്ങനെ ശിവയുടെ എല്ലാ ഡീറ്റെയിൽസും അവര് വീണ്ടും ഒന്ന് ാണ് അങ്ങനെ അന്ന് അവർ കൊല്ലപ്പെട്ട രാത്രി ശിവ വീട്ടിലേക്ക് വരുമ്പോ വളരെ കൂളായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ കയ്യിൽ ആ ഒരു ബൈക്കിന്റെ ചാവിയൊക്കെ ചുറ്റിയിട്ട് ഉള്ളിലേക്ക് കയറി വരികയാണ് അപ്പോഴാണ് ഹീറോക്കറി കാര്യം ഓർക്കുന്നത് എവിഡൻസ് കളക്ട് ചെയ്തതില് ആ ഒരു ബൈക്കിന്റെ ചാവി ഉണ്ടായിട്ടില്ലല്ലോ അതെങ്ങനെയാ മിസ്സാവുക അങ്ങനെയാണെങ്കില് പോലീസ് എന്തോ ഉടയ്പ ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ ഹീറോ നേരെ നമ്മുടെ ഇൻസ്പെക്ടറെ മീറ്റ് ചെയ്യാൻ വന്നിട്ട് അങ്ങനെയോട് ചോദിക്കുന്നുണ്ട് അല്ല സാറേ എന്തുകൊണ്ടാ ശിവയുടെ ബൈക്കിന്റെ ചാവി മാത്രം അപ്പൊ ഇൻസ്പെക്ടർ ക്രൈം സീല് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല അത്ര തന്നെ അപ്പൊ ഹീറോ അങ്ങനെയാണെങ്കിൽ ആ ഒരു ചാവില് എന്തോ രഹസ്യമുണ്ട് സാറേ അത് സാറിന് കിട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോ ആ രഹസ്യായിട്ട് സാറിനും ബന്ധമുണ്ടാവും അതില് ദേഷ്യം വന്നിട്ട് ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട് നീ എവിടെ വന്നിട്ട് ആരോടാണ് എന്താണ് പറയുന്നത് നിനക്ക് ബോധമുണ്ടോ ഒന്ന് ഇറങ്ങി പോടാ അപ്പൊ ഹീറോയ്ക്ക് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട് ഏതോ ഒരു വലിയ ക്രൈമിലെ ഇൻസ്പെക്ടറും ബന്ധപ്പെട്ടിട്ടുണ്ട് അത് ചിലപ്പോ അറിഞ്ഞുകൊണ്ടായിരിക്കാം ശിവയെ കൊലപ്പെടുത്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ ശിവയ്ക്കും ണ്ടാവാം അങ്ങനെ ഹീറോട് നിന്ന് തിരിച്ചു പോകുമ്പോഴാണ് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട പോലെ ആ ഒരു ഗ്യാങ് അടിച്ച് ചോര തുപ്പിച്ച് ഗൺ പോയിന്റില് ഹീറോയെ ലോക്ക് ചെയ്യുന്നത് എന്നാൽ ഹീറോ ആ ഒരു ഗണ്ണും തട്ടിത്തെപ്പിച്ചിട്ട് ആ ഒരു ഗ്യാങ്ങിലെ എല്ലെണ്ണത്തിനും ഹീറോ അടിച്ച് പഞ്ചറാക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് ആ ഗ്യാംഗിലെ ഹെഡിന്റെ ഫോൺ കിട്ടുന്നത് അതിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് അതിൽ മറുഭാഗത്തു നിന്ന് സംസാരിക്കുന്നത് അത് വേറെ ആരുമല്ല നമ്മുടെ എസ് ഐ മാരി മുത്തു തന്നെയാണ് അപ്പോ എസ് ഐക്കും ഈയൊരു കേസുമായിട്ട് എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട് അങ്ങനെ അങ്ങനെ ലോക്ക് ചെയ്തിട്ട് എല്ലാ സത്യങ്ങളും പുറത്തെടുക്കാൻ ഹീറോ ട്രേജിയാണ് അതിനായിട്ട് നമ്മുടെ എസ് എസ്ഐയെ അൺകോൺഷ്യസ് ആക്കുന്ന ആ ഒരു മരുന്നില്ലേ അത് ഡ്രിങ്ക്സിൽ മിക്സ് ചെയ്തിട്ട് സാറ അങ്ങനെ കുടിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ഹീറോ ചോദിക്കുന്നുണ്ട് അപ്പോ എസ് ഐ പാറ എന്തിനു വേണ്ടിയിട്ടാ ഇതൊക്കെ നിങ്ങൾ ചെയ്തു കൂട്ടിയാ അപ്പോഴാണ് ഒരു സമ്പന്നനായിട്ടുള്ള കോർപ്പറേറ്റ് മുതലാളിയെ കുറിച്ച് അങ്ങനെ പറയുന്നത് അയാളുടെ പേരാണ് ദേവ റെഡ്ഡി റെഡ്ഡി എങ്ങനെയാന്ന് വെച്ചാല് അധികം ഇല്ലീഗൽ ആയിട്ടുള്ള ബിസിനസ്സുകള് അതുപോലെ ബാങ്കുകള് സംരംഭങ്ങളൊക്കെ റണ്ണ് ചെയ്യുന്നുണ്ട് എന്നാല് പോലീസിനെയും എം എൽ എയും അധികാരികളും മുഴുവനായിട്ട് അവന്റെ പണം ഉപയോഗിച്ചിട്ട് റെഡ്ഡി കയ്യിലാക്കി വെച്ചിരിക്കുകയാണ് ആ ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു നമ്മുടെ എസ് ഐ മാരിമത്തുവും എന്നാൽ കുറെ നാളായിട്ട് നമ്മുടെ റെഡ്ഡിയുടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ പുറത്തു കൊണ്ടുവരാനായിട്ട് പല മീഡിയാസും ട്രേ ഇനിയിപ്പോ അങ്ങനെ ആരെങ്കിലും തന്റെ രഹസ്യങ്ങള് പുറത്ത് കൊണ്ടുവരാൻ ട്രൈ ചെയ്താൽ റെഡ്ഡി തന്റെ ഒരു ഗ്യാങ്ങിനെ കൊണ്ട് അവരെ കൊല്ലിക്കലാണ് അങ്ങനെയാണ് രണ്ട് മാധ്യമ പ്രവർത്തകരെ കഥയുടെ ആരംഭത്തിൽ തന്നെ ആ ഒരു ഗ്യാങ് കൊലപ്പെടുത്തുന്നത് അതില് ആദ്യം കൊല്ലപ്പെട്ട രാജുവില്ലേ രാജുവിന്റെ ഫ്രണ്ട് ആയിരുന്നു നമ്മുടെ ശിവ അങ്ങനെ ഒരിക്കൽ നമ്മുടെ ശിവയുടെ ബൈക്ക് കംപ്ലൈന്റ് ആയപ്പോ ഒന്ന് റിപ്പയർ ചെയ്യാനായിട്ട് രാജുവിന്റെ കൈയ്യിൽ ഏൽപ്പിച്ചിട്ട് ഹീറോ പോയതാണ് ഓൾറെഡി നമ്മുടെ രാജു ഇല്ലെ റെഡ്ഡിയെ കുറിച്ച് കുറെ രഹസ്യങ്ങൾ കളക്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഓൾറെഡി റെഡ്ഡി മനസ്സിലായതുകൊണ്ട് തന്നെ അവനെ ഏത് നിമിഷവും കൊല്ലാനായിട്ട് റെഡ്ഡി ആളയക്കുന്നു ഭയന്നിട്ട് നമ്മുടെ രാജുവിലെ ഒരു പെൺഡ്രൈവിലെ ആ ഒരു എവിഡൻസ് മുഴുവൻ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ് അതിനുശേഷമാണ് ആ ഒരു കുണ്ടുകള് അവനെ താഴത്തേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുന്നത് അങ്ങനെ തന്റെ ബൈക്ക് റിപ്പയർ ആയ ശേഷം ആ ഒരു ഒരുക്ക് ശിവയ്ക്ക് കിട്ടിയില്ലേ അപ്പോഴാണ് അതിൽ ആ ഒരു പെൻഡ്രൈവ് ശിവ കാണുന്നതും അതിന്റെ ഉള്ളില് ഓൾറെഡി രാജു കളക്ട് ചെയ്ത എല്ലാ എവിഡൻസും നമ്മുടെ ശിവയ്ക്ക് കിട്ടുന്നത് ഉടനെ തന്നെ ഇത് പോലീസിനെ അറിയിച്ചിട്ട് ആ ഒരു റെഡ്ഡിയെ പൂട്ടാനായിട്ട് ശിവ നേരെ പോയിട്ട് പോലീസുകാരനെ മീറ്റ് ചെയ്യാൻ പോവാണ് എന്നാൽ ആദ്യം ചെന്നപ്പെട്ടത് റെഡ്ഡിയുടെ തന്നെ കൂട്ടാളിയായിട്ടുള്ള നമ്മുടെ എസ് ഐടെ മുമ്പിലായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനോട് പറഞ്ഞപ്പോൾ എസ് ഐ പറയുന്നുണ്ട് ഉടനെ തന്നെ ഞാനിത് ഇൻസ്പെക്ടറെ അറിയിച്ചോളാം എന്നാല് എസ് ഐ നേരെ ഫോൺ ചെയ്തത് ആ ഒരു റെഡീഡ് ടീമിനെയാണ് അതായത് ശിവയെ കളയാനായിട്ട് നമ്മുടെ എസ് ഐ മാരുമൂത്തു ഓൾറെഡി ഒരു പോലീസുകാരനല്ലേ അതുകൊണ്ട് എങ്ങനെയാണ് ഫിംഗർ പ്രിന്റ് പതിയാതെ ഒരു എവിഡൻസും അവിടെ ആവാത്ത രീതിയിൽ കൊലപാതകം ചെയ്യുന്ന ടെക്നിക്കൊക്കെ ആ ഒരു ടീമിനെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടാണ് അവരങ്ങോട്ട് അയക്കുന്നത് അങ്ങനെയാണ് ശിവയെ കൊല്ലം വന്നപ്പോൾ അതിൻ്റെ ഇടയിൽ ജോഷിനിയെയും അവർ കൊലപ്പെടുത്തുന്നത് അങ്ങനെ അവസാനം നമ്മുടെ എസ് ഐ മാരുമൂത്ത് തന്നെ തന്റെ വാക്കുമൂലം കൊടുത്തില്ലേ അങ്ങനെ ജോഷിനിയെ കൊലപ്പെടുത്തിയത് ശിവയല്ലാന്നും ശിവ നിരപരാധി ആണെന്നുള്ള വാർത്ത മീഡിയയിലൂടെ ടെലികാസ്റ്റ് ചെയ്യാണ് ആ ഒരു വാർത്ത കേട്ടിട്ട് ശിവയുടെ അച്ഛനും അമ്മയ്ക്ക് സന്തോഷമാന്നുണ്ട് കാരണം ഓൾറെഡി മരണപ്പെട്ട തന്റെ മകൻ ജോഷിനെ കൊലപ്പെടുത്തി എന്നുള്ള ആ ഒരു വേദന കൂടി അവർ സഹിക്കണ്ടല്ലോ അങ്ങനെ നമ്മുടെ ഹീറോ അല്ലേ നേരെ ഹീറോ നിത്യെ കൂട്ടിയുടെ ഒരു കഫയിലേക്ക് വരികയാണ് അപ്പോ ഹീറോ എന്തോ പറയാൻ ട്രൈ ചെയ്യുന്ന പോലെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞേക്ക് എന്നാൽ ഹീറോയ്ക്ക് തന്റെ ഇഷ്ടം പറയാൻ പറ്റുന്നില്ല അതേ സമയത്ത് ഹീറോയ്ക്ക് ഒരു ഫോൺ വരുന്നുണ്ട് തന്റെ ടീമിന്റെ ഭാഗത്തുനിന്നാണ് നമ്മുടെ ഹീറോ ഷോക്ക് ആയിട്ട് ഒരു അർജന്റ് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ നേരെ പോവാണ് പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാല് ഹീറോയുടെ കൊളീഗായിട്ട് വർക്ക് ചെയ്ത സാറി അല്ലേ അവളുടെ വീട്ടിലേക്കാണ് അതായത് ആരോ ക്രൂരമായിട്ട് സാറിയെ കൊലപ്പെടുത്തിയിട്ട് പോയിട്ടുണ്ട് ഹീറോയുടെ കൊളീഗ്സ് ആണെങ്കിൽ എവിഡൻസ് കളക്ട് ചെയ്യുന്നുണ്ട് അവളെ എത്രത്തോളം ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയെന്ന് വെച്ചാല് അവളുടെ ശരീരത്തിലെ തലയില്ല അതുപോലെ കണ്ണാടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഐ ആം കമ്മിങ് ഫോർ യു അതർവ ആ ഒരു കാഴ്ച കൊളീഗ്സൊക്കെ നോക്കി നിന്നിട്ട് ഹീറോട് ചോദിക്കുന്നുണ്ട് അല്ല ഇതിന്റെ പിന്നിലെ ആരാവാനാ സാധ്യത എന്റെ ശരിക്കു പേര് കർണാന്ന എന്നാൽ എന്നെ ഒരുത്തം മാത്രമേ അധർവ എന്ന് വിളിക്കലുള്ളൂവെന്ന് ഹീറോ മനസ്സിൽ കരുതുന്നുണ്ട് അങ്ങനെ അധർവ ടു എന്ന അടുത്ത മൂവിക്കൊരു ലീഡ് വെച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ കഥ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ട്വിസ്റ്റ് മലയാളം എന്ന നമ്മുടെ ചാനൽ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യുക മറ്റൊരു അടിപൊളി കഥയിൽ നമുക്ക് നാളെ കണ്ടുമുട്ടാം ടാറ്റ ബൈ ബൈ